بسم الله الرحمن الرحيم والصلاة والسلام على سيدنا وشفيعنا وحب قلوبنا وثمرة فؤادنا وقرة أعيننا محمد صلى الله عليه وعلى آله وأصحابه وأتباعه وأهل الخير أجمعين أما بعد بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون صدق الله العلي العظيم الله سبحانه وتعالى في بسدمايا رمضان بسدمايا مسجد റമദാന്റെ അവസാനത്തെ പത്തിലെ ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റ കുറ്റങ്ങൾ പൊറുപ്പിക്കാൻ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന നാളെയുടെ പദവികൾ ഉയരുന്ന അമലാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സദുദ്ദേശങ്ങളോടുകൂടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വിഷമിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല ഖബറുകളിൽ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. മരണം ചെയ്യാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ മഹത്തായ മസ്ജിദുമായും ജമാഅത്തുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഗ്രീൻ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന സഹോദരൻ എം ജി ഒ കലാം ചെയ്ത് അറസ്റ്റിലാണുള്ളത്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്ത് കൊണ്ട് അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ഈമാനോടെ കൂടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. സൂറത്തുൽ മുഅ്മിനൂനയിലെ ആദ്യത്തെ ആയത്തുകളിൽ പെട്ട ചില വരികളാണ് നമ്മൾ ഇവിടെ ഓതി വച്ചത്. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാരംഭിക്കുന്ന ആ സൂക്തം എങ്ങനെയുള്ള വിശ്വാസികളാണ്, വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് ആ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയപ്പെട്ട പ്രധാനപ്പെട്ട ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയത്തിന്റെ ബാക്കിയുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല പറയാനും അത് യഥാവിധി ഉൾക്കൊള്ളാനും എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. ഈമാന്റെ അഹലുകാർ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ. നിസ്കാരത്തിൽ ഖുശൂഉള്ള ഭക്തിയോടെ കൂടെ നിസ്കരിക്കുന്ന, കളി വിനോദങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുഖം തിരിച്ചു നിൽക്കുന്ന മുഅ്മിനികൾ ജയിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. മനുഷ്യന്റെ ചാരിത്ര ശുദ്ധിയുടെ സംരക്ഷണം എത്ര പ്രധാനമാണ് എന്ന്, ആ ചാരിത്ര ശുദ്ധിയെ സംരക്ഷിക്കേണ്ട രീതികൾ, അതിന്റെ മാർഗങ്ങൾ ഏതാണ് എന്ന്, അതിനപ്പുറം പോയി കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് വരുന്ന തകർച്ചയെക്കുറിച്ചും
പരാജയത്തെ കുറിച്ചും അള്ളാഹു തആല ഗൗരവതരമായി സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ആയത്തുകളിൽ. ആദ്യം പറഞ്ഞു, വിശ്വാസികൾ ലൈംഗിക വിശുദ്ധിയുള്ള ആളുകളായിരിക്കും, അവരുടെ ഗുഹ്യ ഭാഗങ്ങളെ അവർ സൂക്ഷിക്കുന്നവരായിരിക്കും. പിന്നെ പറഞ്ഞു, ഏതൊക്കെ രീതികളിലാണ് തങ്ങളുടെ ലൈംഗിക വിശുദ്ധിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ഏതാണ്? അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവർ ഉടമപ്പെടുത്തി വച്ചിരിക്കുന്ന അടിമ സ്ത്രീകൾ, ഒരു സഹോദരനെ അള്ളാഹു തആല അനുവദിച്ചിരിക്കുന്ന ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കാൻ തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു തആല അനുവദിച്ചിരിക്കുന്ന രണ്ട് വഴികളാണ്. ഒന്ന്, വിവാഹം കഴിച്ച് നിക്കാഹിലൂടെ ഏറ്റെടുക്കുന്ന ഭാര്യമാർ. രണ്ടാമത്തേത് നമ്മുടെ അടിമകൾ. അടിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട നമ്മുടെ ഖദ്ദാമകൾ, നമുക്ക് വേണ്ടി വീട്ടുവേല ചെയ്യുന്ന ആളുകൾ, അവമാനക്കത്തെയുമാനവും എന്ന വാക്കിന്റെ പരിധിയിൽ വരുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അടിമ സമ്പ്രദായം തന്നെ ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണെങ്കിലും ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഇടയ്ക്കോ ചില കോണുകളിൽ ഇപ്പോഴും അടിമ സമ്പ്രദായം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അങ്ങനെയുള്ള അടിമകൾ അല്ലാതെ വീട്ടുവേലക്കാർ, ഹദ്ദാമകൾ, വേലക്കാരികൾ എന്നല്ല ഔമാമലക്കത്തെയുമാനവും എന്ന ആയത്തിന്റെ അർത്ഥം. ഈ രണ്ടു വഴികളിലൂടെയാണ് നമ്മുടെ ചാരിത്ര ശുദ്ധിയുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല വഴി ഒരുക്കി വെച്ചിരിക്കുന്നത് അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ. ഈ രണ്ട് വഴികളിലൂടെ തങ്ങളുടെ ചാരിത്ര ശുദ്ധിയുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ ശ്രമിക്കുന്ന ആളുകൾ അവർ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല. അവർ ഒരിക്കലും ഇസ്ലാമികമായി ആക്ഷേപിക്കപ്പെടുന്ന ആളുകളല്ല, മറിച്ച് അനുവദിക്കപ്പെട്ട മാർഗമാണ്. എന്നിട്ട് പറഞ്ഞു, ഇതല്ലാത്ത മറ്റു വഴി തേടിപ്പോകുന്നവർ, ഇതിനപ്പുറം വഴി തേടുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ നിയമത്തെ മറികടക്കുന്നവരാണ്, അവർ അക്രമികളാണ്, അവർ പരിധി ലംഘിക്കുന്നവരാണ്. അവർ അക്രമികൾ തന്നെ, പരിധി വിട്ട് ചെയ്യുന്നവർ തന്നെ. അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്, അള്ളാഹു അനുവദിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ചാരിത്ര ശുദ്ധിയുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധിയുടെ മാർഗങ്ങൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളൊന്നും അത്ര ചർച്ച ചെയ്യാത്ത വിഷയമായിരിക്കാം. ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ഒരു പക്ഷേ നമ്മൾ സംശയിച്ചു പോകുന്ന വിഷയമായിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. പലർക്കും അറിയില്ല എന്താണ് ദാമ്പത്യ ജീവിതം എന്ന്. എന്തൊക്കെയോ വികലമായ കാഴ്ചപ്പാട് കിടച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവർ, അല്ലെങ്കിൽ മാന്യതയുള്ള ആളുകൾ അത് പറയുകയില്ല, പറയാൻ മടിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ലഭ്യമായിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് ലൈംഗിക ജീവിതത്തെ കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പല കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ. ഇസ്ലാം പരിപാലനമായി പഠിപ്പിച്ചിരിക്കുന്ന വിഷയമാണ് പ്രിയമുള്ളവരെ ഈ വിഷയം എന്ന് പറയുന്നത്. വളരെ പവിത്രമായി പഠിപ്പിച്ച വിഷയമാണ്. മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാ റസൂലുള്ളാഹിയുമായി ഒത്തുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ ഏറെ നമ്മെ പറഞ്ഞിരിക്കുന്ന മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആലാ. അല്ലാഹു അനുവദിച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ തന്നെ നാം പ്രധാനമായും സൂക്ഷിച്ചിരിക്കേണ്ട വിഷയമാണ് ആർത്തവ സമയത്തുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജൂതന്മാർ അവരുടെ ഭാര്യമാർ ആർത്തവ രക്തമുള്ളവരായാൽ, ഹൈദകാരികളായാൽ, അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കൂല, അവരൊന്നിച്ച് ശയിക്കില്ലെന്ന് മാത്രമല്ല അവരുമായും ശാരീരിക ബന്ധം നടത്തുകയില്ല. ചിലപ്പോ വീട്ടിൽ തന്നെ പുറത്താക്കും ആ സമയത്ത്. നമുക്കുള്ള അനുയായികൾ ജനങ്ങളോട് ചോദിച്ചു, അപ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അള്ളാഹു തന്നെ മറുപടി ഉണ്ടാകുന്നത്.
ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن എന്ന് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുകയാണ്. ويسألونك عن المحيض ആർദവ സമയത്തെ കുറിച്ച് ആർദവത്തെ കുറിച്ച് ഹൈദിനെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്ന നബിയേ ചോദിക്കുന്നുവല്ലോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതൊരു ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്, അതൊരു പ്രയാസം തന്നെയാണ്, അതൊരു രോഗം തന്നെയാണ്. അല്ലാഹു സ്ത്രീകൾക്ക് സ്വാഭാവികമായി നേച്ചുറലായി സമ്മാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആർത്തവ സമയത്ത് നിങ്ങൾ ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല. സമീപിക്കാൻ പാടില്ല പറഞ്ഞാൽ അവരുമായി മുട്ടുപൊക്കലിന്റെ ഇടയിൽ ശാരീരിക ബന്ധം ഹറാമാണ്. ആർത്തവ സമയത്ത് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറയില്ലാതെ സുഖമെടുക്കൽ ഹറാമാണ്, നിങ്ങൾ ഒഴിവാക്കണം. فَاعْتَزِلُوا النِّسَاءَ فِي الْمَحِيضِ وَلَا تَقْرَبُوهُنَّ حَتَّى يَطْهُرْنَ അത്തരം ഒരു ശാരീരിക ബന്ധത്തിന് വേണ്ടി അവർ കുളിച്ച് ശുദ്ധിയാകും വരെ നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. മുട്ടുപൊക്കലുണ്ടെങ്കിൽ സുഖമടക്കലാണ് ഹറാം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഫൈദാ തതഹറ അവരെ ശുദ്ധിയായി കഴിഞ്ഞാൽ, ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ അവരുമായി പിന്നീട് പൂർവകാല ബന്ധങ്ങൾ തുടരാമെന്ന്, പിന്നീട് ആ ബന്ധം ഏറ്റവും അനുവദിക്കപ്പെട്ട ബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ തതഹറന അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നികാഹ് നിങ്ങൾ എല്ലാം ചെയ്തോളൂ, പിന്നെ എല്ലാ ബന്ധങ്ങളും അനുവദനീയമാണ്. എങ്കിൽ ആർത്തവ സമയത്ത് നികാഹല്ലാത്ത, നികാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ബന്ധമാണ് എന്ന് മുഹദ്ദിസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ തങ്ങളും സ്വഹീഹ് മുസ്ലിമിലും ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രബലമായ കർമ്മശാസ്ത്ര വീക്ഷണ പ്രകാരം ആ സമയത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളുമായി നമ്മുടെ ഭാര്യമാരുമായി മുട്ടുപൊക്കലിനിടയിലുള്ള സുഖമടക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, ബന്ധപ്പെടാൻ പാടില്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ ഇല്ല. അത് മോശമാണ്, വളരെ മോശമായ സംഗതിയാണ്. എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മറയോടുകൂടിയാണെങ്കിൽ പോലും മുട്ടുപൊക്കലിനിടയിൽ അനുവദനീയമല്ല, മറ്റു സുഖമടക്കലെല്ലാം ആകാം. മഹാനായ മസ്റൂഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ അടുക്കലേക്ക് വരികയാണ്. ആയിഷ ബിബിയോട് സലാം പറഞ്ഞു, സലാമല്ല, അസ്സലാമു അലൻ നബിയ വഅലാ ആലിഹി അഗ്ലിഹി, നബിയുടെയും നബി കുടുംബത്തിന്റെയും പേരിൽ സലാം ഉണ്ടാവട്ടെ. എന്റെ പ്രചുര പ്രചാരം നേടിയ സലാമല്ല, അന്യപടികളോട് സലാം പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അസ്സലാമു അലൻ നബിയ വഅലാ ആലിഹി എന്ന് പറഞ്ഞപ്പോൾ ആയിഷ പറഞ്ഞു, മർഹബൻ മർഹബ, വെൽക്കം, സ്വാഗതം. സലാം പറഞ്ഞ വടക്കല്ലേ വേണ്ടത്, സലാം അല്ല പറഞ്ഞത്. സലാമായിരുന്നെങ്കിൽ അസ്സലാമു അലൈക്കും പറയണമല്ലോ, അതാണ് തന്റെ വചനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചിലപ്പോ നമ്മുടെ അറിയുന്ന ആളുകൾക്ക് സലാം പറഞ്ഞു കൊടുത്തുവിടും, നമ്മളെ ആചാരം കണ്ടവർക്ക് സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ സലാം പറയേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞേ എന്ന് പറഞ്ഞാലാണ് അവരോട് നമ്മൾ സലാം പറയേണ്ടത്. അതങ്ങനെ അവരോട് പറയുമ്പോഴും പറയണം, നിങ്ങൾ പിന്നാലിനെയാണ് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സലാം പറയുമ്പോൾ അതിന് മറുപടി പറയണ എങ്ങനെയാണ്? അദ്ദേഹത്തിനും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു മറുപടി പറയണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ മസ്റൂഖ് റളിയല്ലാഹു തആല റസൂലിനെ കാണാൻ വന്നു, അസ്സലാമു അലൻ നബിയ്യ വഅലാ ആലിഹി, നബിക്കും കുടുംബത്തിനും സലാം എന്ന് പറഞ്ഞപ്പോ ആയിഷ പറഞ്ഞു, മർഹബൻ മർഹബ, സ്വാഗതം സ്വാഗതം, വന്നോളൂ. കേറാൻ വീട്ടിനകത്ത് റൂമിനകത്ത് കേറാൻ സമ്മതം കൊടുത്തു. അപ്പോൾ പറഞ്ഞു മസ്റൂഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നി ഉരീദു അൻ അസ്അലക ശൈഅൻ, നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വിഷയം പറയാനുണ്ട്, പക്ഷേ എനിക്ക് നാണമാകുന്നു. എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാതെ എനിക്ക് നാണം തോന്നുന്നു.
ആയിഷാബി പറഞ്ഞവത്രേ, ഇന്നമാന ഉമ്മുക്, എന്തിനാണ് നിനക്ക് നാണം, ഞാൻ നിന്റെ ഉമ്മയല്ലേ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, വിശ്വാസികളുടെ മാതാവാണ്, ഞാൻ നിന്റെ ഉമ്മയല്ലേ. വഅന്ത ഇബ്നീ, നീ എന്റെ മോനമല്ലേ. ഉമ്മാക്ക് മോനം എന്താ പ്രശ്നം, എന്തിനാണ് നാണം, ചോദിച്ചോളൂ. മസ്റൂഖല്ലാഹുവിനെ ചോദിക്കുകയാണ്, തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ അവളിൽ നിന്ന് എന്തെല്ലാമാണ് ഭർത്താവിന് അനുവദനീയമാവുക. ആയിഷാബി പറഞ്ഞു, എല്ലാമാകാം, പക്ഷേ ശാരീരികമായുള്ള ബന്ധം, അതായത് ബുദ്ധിയഭാഗത്തുള്ള ശാരീരിക ബന്ധം പാടില്ല, വേറെ എന്തുമാകാം എന്ന് സയ്യിദത്തുൽ ഇസ്ലാമിയുടെ സയ്യിദ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുകയാണ്. മസ്റൂഖ് റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുകയാണ്, എല്ലാ ബന്ധങ്ങളുമാകാം, ശാരീരികമായ ബന്ധം മാത്രം പാടില്ല എന്ന് മഹദീയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുപോലെ തന്നെ ഭാര്യമാരും അതുപോലെ അടിമകളും അനുവദിക്കപ്പെട്ടവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മറ്റൊരു വിഷയമാണ്, അവരുമായി എല്ലാ ബന്ധങ്ങളും അനുവദനീയമാണെങ്കിലും ഒരിക്കലും മനുഷ്യന്റെ പിൻദ്വാരത്തിൽ കൂടെയുള്ള ബന്ധം അനുവദനീയമല്ല. പിൻഭാഗത്തുകൂടെ പിൻദ്വാരത്തിലൂടെയുള്ള ബന്ധം ഏറ്റവും മോശമാണ്. അവർ ശപിക്കപ്പെട്ടവരാണ്, സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ ലൂതിയത്തുസ് സുഗറ എന്ന് പറയുന്നത്. ലൂത്ത് നബിയുടെ സമുദായം ചെയ്തിരുന്ന പണി, അത് ആണും ആണും തമ്മിലായിരുന്നു, അങ്ങോട്ടും ഒരേ വർഗം ഹോമോസെക്ഷ്വലായിരുന്നു. മാത്രമല്ല ഹോമോസെക്ഷ്വലാകുന്നതോടൊപ്പം തന്നെ അവരെ പിന്ദ്വാരത്തിലൂടെ സമീപിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ പടച്ചവൻ ഏറ്റവും വലിയ ശിക്ഷ നൽകിക്കൊണ്ടാണ്, അദാബ് നൽകിക്കൊണ്ടാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. എങ്കിൽ സ്വന്തം ഭാര്യമാരും അനുവദിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവരുമായി ഇത്തരം ബന്ധം പാടില്ല, അത് മോശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫറിനോട് വരെ കാഫിറാകും വരെ എന്ന ഹദീസിന്റെ വചനങ്ങൾ മനസ്സിലാക്കിയാൽ കാഫിറാകും എന്നല്ല, പക്ഷെ അത്ര ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ള പറഞ്ഞു, അത് ചെറിയ ലൂത്ത് സ്വഭാവമാണ്. സ്വന്തം ഭാര്യയെ പിൻദ്വാരത്തിലൂടെ സമീപിക്കുന്ന ഏർപ്പാട് വളരെ ഹീനമാണ്, വളരെ മോശമാണെന്ന് റസൂലുള്ളാഹ് പറയുകയാണ്. സത്യം പറയാൻ ഹഖ് പറയാനുള്ളവനൊരു നാണവുമില്ല, പറയേണ്ട ഹഖുകൾ പറയും, അത് തുറന്നു പറയും. ലാ തഖ്തു നിസാ ഫീ അജ്റാസിഹിന്നാ, ഭാര്യമാരെ നിങ്ങൾ പിൻഭാഗത്തുകൂടെ നിങ്ങൾ സമീപിക്കരുത്, അല്ലെങ്കിൽ ദുബറിലൂടെ നിങ്ങൾ സമീപിക്കരുത് എന്ന് ഹബീബായ സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലുണ്ട്. ലാ യൻറുല്ലാഹു ഇലൈ, അങ്ങനെ ചെയ്യുന്നവരിലേക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ അത്രയും മോശമായിട്ടാണ്, അത്രയും നീചവൃത്തിയായിട്ടാണ് അനുവദിക്കപ്പെട്ട ഭാഗ്യമാരോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ശാരീരിക മാനസികമായ സൗഖ്യങ്ങളും പ്രകൃതിയും നോക്കിക്കൊണ്ടാണ് അല്ലാഹു തആല ഓരോ നിയമവും ഉണ്ടാക്കിയിട്ടുള്ളത്? ആണിനും പെണ്ണിനും അവർക്കുള്ള അവകാശങ്ങളും അവർക്ക് വേണ്ടതെല്ലാം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിന് എല്ലാം അനുവദിച്ചതെങ്കിൽ അതിലൊരിക്കലും ഒരു പെണ്ണിനെ സുഖം കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇസ്ലാം ഇത്ര കർശനമായി ഈ വിഷയം പറയുന്നത്. ഹുസൈമത്തിന്റെ താപിതാവെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചു, ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന്. മാത്രമല്ല ഇമാം നസായി റിപ്പോർട്ടിലിരിക്കുന്ന ഹദീസ് കാണാം, അങ്ങനെ ചെയ്തവൻ കുഫർ ചെയ്തിരിക്കുന്നു, അവൻ കാഫിറായിരിക്കുന്നു. അത്ര ഗൗരവമുള്ള പാതകവും തെറ്റായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും ഹൈദകാരിയായിരിക്കെ, തന്റെ ഭാര്യ ഹൈദകാരിയായിരിക്കെ, അല്ലെങ്കിൽ തന്റെ ഭാര്യയെ തന്നെ ഹൈദകാരിയൊന്നുമല്ല, ശുദ്ധിയുള്ള സമയത്ത് തന്നെ പിൻദ്വാരത്തിലൂടെ സമീപിച്ചു, അല്ലെങ്കിൽ ജ്യോത്സനെ സമീപിച്ചു,
അങ്ങനെ ജ്യോതിഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഇറക്കി കൊടുത്തിരിക്കുന്ന വിശുദ്ധമായ വഹീനെ നിഷേധിച്ചവനാണവൻ, അതിനെ കടമാക്കിയവനാണവൻ, നീതിവൃത്തി ചെയ്യുന്നവനും. അതുപോലെ ജ്യോതിഷനെ സമീപിച്ചു, അവൻ പലതും പറയും, പിശാചിന്റെ സഹായത്തോടു കൂടെ പല ഭാവിയും പറയും, ഫ്യൂച്ചർ പറയും. അങ്ങനെ അവൻ പറയുമ്പോൾ ആ ജ്യോതിഷൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിച്ചാൽ, അതിനെ സത്യമാക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നിബിടങ്ങൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കടവാക്കിയവനാണിവൻ. നമുക്കൊക്കെ നാളെ കുറിച്ച് അറിയാൻ, ഫ്യൂച്ചർ അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കൈശാസ്ത്രം, കൈരേഖശാസ്ത്രം പറയുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ നോക്കിക്കും, എന്നിട്ട് പറയും ഞാൻ വിശ്വസിക്കുന്നില്ല, എന്താണ് നീ കേട്ടു കൊടുക്കാനോ, എന്താന്ന് അറിയാനോ, വിശ്വസിക്കാനല്ല. പാടില്ല മുമ്പിൽ നിങ്ങളെ, നല്ലതല്ല. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് ആ ജ്യോത്സ്യനെ സത്യമാക്കിയാൽ, അയാൾ പറയുന്ന കാര്യം ശരിയാണെന്ന് വിചാരിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന ആ വഹയിൽ, ആ സന്ദേശത്തിൽ, വിശുദ്ധ ഖുർആനിൽ അവൻ കളവാക്കിയവനാണ്, നിഷേധിച്ചവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങൾ പോലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇസ്ലാം അതിന്റെ തലനാരിഴ കീറി നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യവും. എന്നാൽ മൂന്നാമതായിട്ട് പറഞ്ഞല്ലോ, അനുവദിച്ചിരിക്കുന്ന പടികളിലൂടെയല്ലാതെ ഈ ശാരീരിക ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ, വികാര ശമനത്തിന് വേണ്ടിയുള്ള വഴി തേടുന്നവർ, അവർ അക്രമികളാണ്, അവർ അല്ലാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് എന്ന് പറയുമ്പോൾ മറ്റ് ഏത് വഴി അന്വേഷിച്ച് പോകുന്നതും ഇസ്ലാമിക വിരുദ്ധം തന്നെ, കുറ്റകരമാണ് എന്ന് താക്കീത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആൻ. മറ്റു വഴികൾ എന്ന് പറയുമ്പോൾ വളരെ വിശാലാർത്ഥമുള്ള ഒരു വാക്കാണിത്. ഒരു മനുഷ്യൻ തന്റെ ലൈംഗികത ശമിപ്പിക്കാൻ വേണ്ടി തെറ്റായ ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികൾ ഏത് അന്വേഷിക്കുന്നതും തെറ്റ് തന്നെയാണ്, പാതകം തന്നെയാണ്, അത് ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടുന്നവയാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മഹാപാതകമായി ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് വ്യഭിചാരം. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഹീനമായ കാര്യം അത് സിനയാണ്, അത് വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ദംബിൻ ബഅദ ശിർക്കി അഅ്ളമു ഇൻദല്ലാഹ് മിൻ ദുഫതിൻ വദഅഹാ റജുലൻ ഫീ റഹ്മിൻ ലാ യഹില്ലു ലഹു. ശിർക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മക്കൾ ഏറ്റവും വലിയ പാപം സിനയേക്കാളും മറ്റൊന്നില്ല. സിന എന്ന് പറഞ്ഞാൽ അല്ലാഹു ഹലാലാക്കാത്ത, അനുവദിക്കാത്ത വഴികളിൽ തന്റെ മണിയനെ, തന്റെ ശുക്രം പുറപ്പെടിക്കാൻ വേണ്ടിയുള്ള വഴികൾ തേടലാണ് അത്തരം ഒരു ബന്ധം സ്ഥാപിക്കലാണ് സിന. അത് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും അത്തരം ആളുകൾക്ക് വലിയ പരാജയമുണ്ട്. നിബിടങ്ങളുടെ ഹദീസിൽ പറഞ്ഞു, യാ മഅശറൻ നാസ്, ജനങ്ങളെ, ഇത്തഖു സിനാ, സിന നിങ്ങൾ ചെയ്യരുത്, സിനയെ സൂക്ഷിക്കണം, സിനയിലേക്ക് എത്തന്നെ നിങ്ങൾ സൂക്ഷിക്കണം, വ്യഭിചാരം അത് വലിയ പാതകമാണ്. ഫഇന്ന ഫീഹി സിത്തു ഹിസാൽ, അതിൽ ആറ് കാര്യങ്ങളുണ്ട്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആറ് കാര്യങ്ങൾ വരാനുണ്ട്. അതിൽ മൂന്നെണ്ണം ദുനിയാവിലാണ്, മൂന്നെണ്ണം ആഖിറത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരത്തിലൂടെ വരുന്ന ആറ് മഹാപരാജയങ്ങൾ, നഷ്ടങ്ങൾ, ദുനിയാവിലെ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് നഷ്ടങ്ങൾ ദുനിയാവിലാണ്, മൂന്ന് നഷ്ടങ്ങൾ ആഖിറത്തിലാണ്. ദുനിയാവിലെ നഷ്ടമേതെന്നറിയാമോ, വിശ്വാസിയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഭക്തി ഉണ്ടാകും, ഒരു പ്രകാശം ഉണ്ടാകും. വ്യഭിചരിക്കുന്ന ആളായാൽ അവന്റെ മുഖത്ത് നിന്ന് ഈ ബഹാവ്, ഈ പ്രത്യേക ഗാംഭീര്യം പോകുമെന്ന് അല്ലാഹു എടുത്തു കളയുമെന്ന് റസൂലുള്ളാഹ്. നല്ല ഈമാനുള്ള ആളുകൾ, നല്ല
അവര് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ വല്ലാത്തൊരു മഹാ ഒരു പ്രകാശം, ഒരു ഭക്തി ആ മുഖത്ത് കാണാൻ പറ്റും. സിന ചെയ്യുന്ന ആളുകളായാൽ ആ ബഹാ നഷ്ടപ്പെടും, ആ ബഹുമാനം നഷ്ടപ്പെടും. രണ്ട് ദുനിയാവരുണ്ടാകുന്ന വിഷയമാണ് ദാരിദ്ര്യമുണ്ടാക്കും. ആള് ഫഖീറായി മാറും. ദാരിദ്ര്യം വരാൻ വേണ്ടിയുള്ള ദുനിയാവിൽ ദരിദ്രനാകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് സിനാ ചെയ്യൽ എന്ന് പറയുന്നത്. മൂന്ന് വയം വയം ആയുസിനെ ചുരുക്കും. വ്യഭിചാരികൾക്ക് ആയുസ് ചുരുക്കമാണ്, ആയുസ് കുറവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഖുർത്തബി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അവർ എങ്ങനെയെങ്കിലും മരിച്ചു പോകും. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. മൂന്ന് പരാജയങ്ങൾ ദുനിയാവിൽ മനുഷ്യന്റെ ഈമാനിയായ ബഹാൽ അത് നഷ്ടപ്പെടും, അവർക്ക് ദാരിദ്ര്യം വരും. മൂന്നാമത്തേത് അവരുടെ ആയുസിനെ ചുരുക്കും. അള്ളാഹുവിന്റെ കോപം പടച്ചു വരെ ദേഷ്യമുള്ള ആളുകളായിരിക്കും. അള്ളാഹു അവരെക്കുള്ള റഹ്മത്തിന്റെ നോട്ടം നോക്കില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് വസൂഉൽ ഹിസാബ്. അള്ളാഹുവിന്റെ വളരെ മോശമായ ഹിസാബ്, വേദനിപ്പിക്കുന്ന അദാബ് ലഭിക്കാൻ കാരണമാകുന്ന ഹിസാബ്, റബ്ബിന്റെ ചോദ്യം ചെയ്യൽ. മൂന്നാമത്തെ വിഷയം നരകത്തിന്റെ അദാബാണ്. നരകത്തിൽ കടക്കുമവർ അവരെ നരകത്തിന്റെ വാസികളായി മാറുമെന്ന് ഹബീബായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഈ സിനയെ വ്യഭിചാരത്തെ വളരെ മോശമായി പറയും. ഒരിക്കലും ആ വഴികളോടെ ഒരു മനുഷ്യൻ തന്റെ ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല എന്നും കർശനമായിട്ട് പറയുകയാണ് ഇമാം റാസി റഹിമഹുല്ലാ. ആറാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ലോകത്തെ പ്രശസ്തനായ അള്ളാഹുവിന്റെ ഔലിയാക്കൽ പ്രധാനിയായ മുജദ്ദിദാണ് ഇമാം റാസി റഹിമഹുല്ലാ. അവർക്കുള്ള തഫ്സീറിന്റെ കിതാബിൽ സിനയെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ആറ് ഫസാദുകൾ മിനിമം സിന കൊണ്ടുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വ്യഭിചാര ലോകത്ത് നടക്കുകയാണെങ്കിൽ അതിലൂടെ മക്കളുണ്ടാവുകയാണെങ്കിൽ ആ മക്കൾക്കുള്ള പിതാക്കന്മാരാരാണ് എന്നറിയപ്പെടാത്ത അവസ്ഥ ഉണ്ടാകും. പിതാവാരുമാകാമല്ലോ, പലരുമായും ശാരീരിക ബന്ധം നടത്തിയവരാണ്. അതുകൊണ്ട് ഏത് രീതിയിലുമാകാം ആരുമാകാം മക്കൾക്ക് പിതാവില്ലാത്ത നാഥനില്ലാത്ത അവസ്ഥ വരുമെന്ന് അതുകൊണ്ട് ഇസ്ലാമിനെ കർശനമായി നിരോധിച്ചതാണ് എന്ന് മാത്രമല്ല ആ മക്കൾ വലുതായി വരുമ്പോൾ അവർക്ക് നൽകേണ്ട ഇസ്ലാമികമായ തർബിയത്ത്, ഇസ്ലാമികമായ പരിപാലനം, അവരെ ദീനിന്റെ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രദ്ധ കൊടുക്കേണ്ട നാഥന്മാർ, കുടുംബനാഥന്മാർ ഇല്ലാതെ പോകുന്ന ഏറ്റവും നീചമായ ബുദ്ധിയാണ് സിന എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. അതുവഴി ലോകം തന്നെ ഫസാദാകും. പിതാക്കന്മാരില്ലാത്ത മക്കളുണ്ടായാൽ ലോകത്തിന്റെ ക്രമം തന്നെ വലിയ അപകടത്തിലേക്ക് പോകും. രണ്ടാമത്തേത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതർത്ഥത്തിലും ആ വ്യഭിചരിക്കപ്പെട്ട പെണ്ണുമായി ശറഈയായിട്ടല്ല, മതപരമായിട്ടല്ല, മറിച്ച് മറ്റു തരങ്ങൾ പരിശോധിച്ചാൽ, യുക്തിപരമായി പരിശോധിച്ചാൽ ആ പെണ്ണുമായിട്ട് ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കേണ്ടത് പിന്നീട് ഈ പുരുഷൻ തന്നെയാണ്. പക്ഷേ അതിലൊരിക്കലും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടില്ലെന്ന് മാത്രമല്ല അത് കൊലപാതകത്തിലേക്കും വലിയ അപകടത്തിലേക്കും സമൂഹത്തിന് വലിയ അപകടത്തിലേക്കും നയിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ നമ്മളോട് വിശദീകരിക്കുകയാണ്. അങ്ങനെ ആറോളം ലോകത്ത് സിന വ്യാപകമായി കഴിഞ്ഞാൽ, ആണും പെണ്ണും സിനാക്ക് വേണ്ടി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല മാനസിക സ്ഥിതികളിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത നീചവൃത്തിയാണ് എന്നും ആരും വെറുക്കുന്ന ഒരു കാര്യമാണെന്നും മാത്രമല്ല ഏതർത്ഥത്തിലും മനുഷ്യകുലത്തിന്റെ നല്ല പോലെയുള്ള മുന്നോട്ട് പോക്കിന് ഏറ്റവും വലിയ അപകടങ്ങൾ ഇത് വരുത്തും എന്നും ബഹുമാനപ്പെട്ട ഇമാം റാസി ആറോളം കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട നിർപ്പാടായി വ്യഭിചാരത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഈ സിനയെ നിരോധിച്ചത് എന്ന്, വ്യഭിചാരം നിരോധിച്ചത് എന്ന് കർശനമായിട്ട് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ
സൂറത്തുൽ ഇസ്രാഇലാണ് സിനയെ കുറിച്ച് പറയുന്നത്. സിനയെ കുറിച്ച് പറയുമ്പോൾ ആ സിനയെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പുള്ള ആയത്തിലും അതിനുശേഷമുള്ള ആയത്തിലും പറയുന്ന വിഷയം കൊലപാതകമാണ്. കൊലയെ കുറിച്ച് പറയുന്നതിന്റെ ഇടയിലാണ് സൂറത്തുൽ ഇസ്രാഇലിലെ 31, 32, 33 ആയത്തുകൾ. മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന മക്കളെ കൊല്ലാൻ പാടില്ല. ഒരുപാട് മക്കളുണ്ടായാൽ ആ മക്കളുണ്ടായാൽ അവർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയാതെ മക്കളേറെ കഴിയുമ്പോൾ ഇവിടെ വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് മക്കളുണ്ടായാൽ അത് പ്രശ്നമാണ് എന്ന് വിചാരിച്ച് മക്കളെ കൊന്നുകളയണ്ട. ഇപ്പോ പുതിയൊരു നിയമം പാസാക്കാൻ വേണ്ടി പോലും ഇന്നത്തെ ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ചില കുബുദ്ധികൾ നിയമങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരാൾക്ക് രണ്ട് മക്കളെ മാക്സിമം വച്ചു, മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ മക്കളായി കഴിഞ്ഞാൽ ആ മൂന്നാമത്തെയും നാലാമത്തെയും മക്കൾക്ക് വോട്ടവകാശം കൊടുക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരാൻ വേണ്ടി ചിലർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സാക്ഷാത് നരേന്ദ്രമോദി പോലും അമ്മയുടെ മൂന്നാമത്തെ മകനാണ്. നമ്മൾ ആലോചിക്കി, രാജ്യത്ത് മക്കളുണ്ടായി കഴിഞ്ഞാൽ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വഴി ദാരിദ്ര്യമുണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്നവർ, ചെറിയ കുടുംബമാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നവർ ആണോ? അല്ല, ഒരിക്കലുമല്ല. മക്കളേറിയത് കൊണ്ട് പട്ടിണി കിടന്നു എന്ന് പറയപ്പെടുന്ന സാഹചര്യം ലോകത്തുണ്ടാകില്ല. കാരണം അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. റബ്ബിന്റെ സംവിധാനങ്ങളിൽ ഒരാൾ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരികയേയില്ല. അതുകൊണ്ട് ദാരിദ്ര്യം പേടിച്ചിട്ട് സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. അല്ലാഹ് പറഞ്ഞു, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്. റിസ്ക് നൽകേണ്ട ജോലി നിങ്ങളുടെ ആരുടേതുമല്ല, അത് എന്റേതാണ്, നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും. ദാരിദ്ര്യം ഭയന്ന മക്കളെ കൊല്ലുന്ന ഏർപ്പാട് വലിയ പാതകം തന്നെ, വലിയ തെറ്റ് തന്നെ. ഈ ആയത്ത് കഴിഞ്ഞ ഉടനെ അള്ളാഹു പറയാണ്, അതിന്റെ മാർഗവും മോശമാണ്, വളരെ വൃത്തികെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യല്ലേ എന്ന് സിനയെ കുറിച്ച് പറഞ്ഞു. അടുത്ത 33-ാമത്തെ പറഞ്ഞു, അവകാശം കൂടാതെ അല്ലാഹു ആദരിച്ചിരിക്കുന്ന നഫ്സിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അല്ലാഹു ആദരിച്ച, അല്ലാഹു ഹുർമത്ത് കൊടുത്തിരിക്കുന്ന, ഒരിക്കലും നിങ്ങൾ അത്തരമൊരു ശരീരത്തെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദരവ് കൽപ്പിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. 33-ലും കൊലപാതകമാണ്, 31-ലും കൊലപാതകമാണ്. അതിനിടയിൽ അല്ലാഹു തആല പറഞ്ഞു സിനയെ കുറിച്ച്. എന്തുകൊണ്ട് ലോകത്തെ കൊലപാതകത്തെക്കാളും മോശമാണെന്ന് ഈ സംഗതികൾ പഠിപ്പിക്കാനാണ്. സിനയാത്ര മോശപ്പെട്ട കാര്യമാണ്. ബുദ്ധിപരമായി നോക്കിയാലും മതപരമായി നോക്കിയാലും ഇനി മനുഷ്യന്റെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാലും ഏറ്റവും മോശമാണ് സിന. മതപരമായി നോക്കിയാൽ വളരെ മോശപ്പെട്ട പരിപാടിയാണ്. മാത്രമല്ല ബുദ്ധിപരമായിട്ട് ആലോചിച്ചാലും ലോകത്തെ മനുഷ്യകുലത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, പിതാക്കന്മാരില്ലാത്ത മനുഷ്യന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന മഹാഹീനവൃത്തിയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. മാത്രമല്ലല്ലോ, ഏതൊരാളും അവന്റെ കോമൺ സെൻസ് വെച്ച് പരിശോധിച്ചാൽ അവൻ പറയും വ്യഭിചാരം അത് വളരെ മോശമായ കാര്യമാണ്. ഒരു മനുഷ്യൻ, അത് മൃഗത്തെ പോലെയുള്ള ഏർപ്പാടല്ലേ? മൃഗങ്ങൾ അങ്ങനെയാണ്. മൃഗങ്ങൾക്ക് ആരുമാകാം, എപ്പോഴുമാകാം, എങ്ങനെയുമാകാം എന്നാകുമ്പോൾ
അതേപോലെ ബുദ്ധികളുടെ വിവേകമുള്ള മനുഷ്യനാകാൻ പറ്റുമോ? അതുകൊണ്ട് വിവേകമുള്ളവരെ അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യമാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കിതാബിൽ വിശദീകരിക്കുകയാണ്. വ്യഭിചാരം മാത്രമല്ല, ആ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും നയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതാണ് വരാത്ത തിളവ് എന്ന വാക്കിന്റെ അർത്ഥമെന്ന് നാം ഇന്ന് വിശദീകരിച്ചിരിക്കുന്നു. അന്യസ്ത്രീയോട് ഒറ്റയ്ക്ക് ഇടപഴകുക, അന്യസ്ത്രീയുമായിട്ട് ഒറ്റയ്ക്ക് ഇടപഴകുക, ഭർത്താവ് കൂടെ ഇല്ലാത്തവരോട് സഹവസിക്കുക, ഭർത്താക്കന്മാർ നാട്ടിലില്ലാതിരിക്കെ അത്തരം സ്ത്രീകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുക, അവരുമായി നമ്മൾ സഹവസിക്കുക, വീട്ടിൽ അന്യ സ്ത്രീകളോട് മറയില്ലാതെ നമ്മൾ പെരുമാറുക, അന്യ സ്ത്രീകളോട് മറയില്ലാതെ പെരുമാറുക. മാത്രമല്ല, മഹറമാണെങ്കിൽ പോലും വിവാഹബന്ധം ഹറാമായ നിക്കാഹ് ചെയ്യാൻ പാടില്ലാത്തതായ കല്യാണം കഴിക്കാൻ പാടില്ലാത്ത മഹറമായ ആളുകളാണെങ്കിൽ പോലും അവരുടെ മഹറമായ ബന്ധങ്ങളുമായിട്ട് വല്ലാതെ അടുത്തിടപഴകാൻ പാടില്ല. മഹറമാണെങ്കിൽ പോലും ഉപ്പയാണ് ആങ്ങളയാണ് എന്നാൽ പോലും വളരെ അടുത്തിടപഴകേണ്ട സ്വഭാവം അതും നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമോ നിങ്ങളെ, നമ്മൾ ഹിജാബ് എന്ന് പറയുന്നു, നമ്മൾ നിഖാബ് എന്ന് പറയുന്നു. നമ്മൾ വിചാരിച്ചത് ഹിജാബ് എന്ന് പറഞ്ഞാൽ ഈ മുഖത്ത് ഇങ്ങനെ താഴ്ത്തിട്ട് അത് സഹാസാധനം മാത്രമാണ്. അത് നമ്മുടെ പ്രയോഗമാണ്. ഇസ്ലാമികമായിട്ട് ഹിജാബ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അന്യ പുരുഷന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു രീതി, അത് വരാത്ത രീതി, അതൊക്കെ ഹിജാബാണ് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലൊക്കെ വളരെ ശക്തമായി വിഷയം ശ്രദ്ധിക്കുന്ന ഗൗരവമായി കാണുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ചിലരെ ചോദിക്കും, നിതാബിന്റെ പ്രശ്നം വന്നപ്പോ ഒരു മുസ്ലിം മാനേജ്മെന്റ് പോലും അവരുടെ ക്യാമ്പസിനകത്ത് നിതാബ് ധരിക്കാൻ പാടില്ലെന്ന് സർക്കുലർ ഇറക്കിയ സമയത്ത് പല വാദികളും പല വാദങ്ങൾ വാദിക്കുന്ന ആളുകളും രംഗത്ത് വന്നിരുന്നു. അവരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പഴയ കാലത്തൊക്കെ ഇതേപോലെ ഹിജാബ് ഉണ്ടായിരുന്നോ, നിഖാബ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. മാനമര്യാദക്ക് നാണം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത കാലത്ത് മുഖത്ത് ഇങ്ങനെ വസ്ത്രം തൂക്കിയിട്ടാണെങ്കിൽ നടന്നിരുന്നോ, ഇപ്പോഴല്ലേ ഇതൊക്കെ ഈ സംസ്കാരം കടന്നുള്ളത് എന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യതകർ ഈ ഹിജാബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമികമായ ഹിജാബ് എന്ന് പറയുന്നത് അന്യ പുരുഷന്റെ മുമ്പിൽ നിന്ന് അന്യ സ്ത്രീ വരുത്തുന്ന മറകൾ മുഴുവനും മറയാണ് എന്ന് പറഞ്ഞാൽ, പഴയ കാലങ്ങളിലൊക്കെ വീട്ടിലേക്ക് ഒരാളെ വന്ന് വാണിപ്പല്ലെന്നില്ല, വാതിൽ മുട്ടിയിട്ട് വിളിച്ചാൽ വീട്ടുകാരിയാകുന്ന സഹോദരി വാതിൽ വന്ന് തുറന്നിട്ട് സംസാരിക്കുമ്പോൾ അല്പം ഉള്ളിലോട്ട് മാറി നിന്നിട്ടാണ് നേരെ അന്യ ആളുടെ മുമ്പിലേക്ക് വന്നിട്ട് മറയില്ലാതെ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതൊരു മറയാണ്, ഹിജാബാണത്. നിങ്ങളവരോട് ചോദിക്കുകയാണെങ്കിൽ وَإِذَا سَأَلْتُمُوهُنَّ فَاسْأَلُوهُنَّ مِنْ وَرَاءِ حِجَابٍ നിങ്ങളുടെ സഹോദരിമാരോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്ന്, ഒരു മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കേ. അല്പം മാറി ചുമരിന്റെ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മറയുടെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നു. ആ രീതി പഴയ കാലം മുതലേ ഉണ്ടായിരുന്നു അല്ലെ. മാത്രമല്ല, ഇന്നത്തെ പോലെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്വഭാവം പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ പെണ്ണ് രംഗത്ത് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇറങ്ങേണ്ടി വന്നാൽ തന്നെ, പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ തന്നെ ആ സഹോദരിമാർ നടന്നു പോകുന്ന വഴിക്ക് രണ്ട് പീടിക ഉണ്ടായാൽ ആ പീടിക ഒഴിവാക്കിയിട്ടാണ് നടക്കുക. പീടികയുടെ മുമ്പിലൂടെ നടക്കാൻ വഴിയായിരിക്കും അവർക്ക്. അവർ ആ പീടികയുടെ ബാക്കിലൂടെ വഴിയുണ്ടെങ്കിൽ അതിലൂടെ അങ്ങ് പോകും. ഇനി അഥവാ വേറെ വഴിയൊന്നുമില്ല, ആ പീടികയുടെ മുമ്പിലൂടെ പോകലേ വഴിയുള്ളൂ എന്ന് വന്നാൽ ഒരു കുടയും പിടിച്ച് അവരുടെ മുഖം കാണാത്ത വിധം മറച്ചു പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു. ഇതൊക്കെ ഹിജാബാണ്. അന്യ പുരുഷന് കാണാത്ത രീതിയിൽ മറയുണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത്. അവർ കുടയില്ലാതെ ചൂട് കാലാണെങ്കിലും കുടയിൽ കൂടെ ഇറങ്ങുകൊണ്ട് എന്തേ, അത് അന്യ ആണുങ്ങൾ കാണുന്ന സ്ഥലം വരുമ്പോ അവർ മെല്ലെ കുടയും പിടിച്ചിട്ട് ആ മറയുടെ പിന്നിലാണ് അവർ പോവുക. ഇത് ഇസ്ലാമികമായ ഹിജാബാണ്. പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാം കർശനമാക്കിയ വിഷയമാണ് എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു,
ഭർത്താക്കന്മാരില്ലാത്ത ഭർത്താക്കന്മാർ പ്രസക്തല്ലാത്ത അവസ്ഥയിൽ, അതായത് ഭർത്താക്കന്മാരില്ലാത്ത സഹോദരിമാരുടെ അടുക്കലേക്ക് നിങ്ങൾ കയറിച്ചെല്ലരുത്. എന്തുകൊണ്ട്? പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന സ്ഥാനത്ത് പോലും സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹ് പെട്ടെന്നുള്ള ശീതാൻ കയറും. ഹാലോ, ഇത് പറഞ്ഞപ്പോഴാണ് സ്വരാധിക ചോദിക്കുന്നത്, നിങ്ങളിലൂടെയും ശൈത്താൻ സഞ്ചരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് കൂടെയും പിശാച് സഞ്ചരിക്കുന്നുണ്ടോ? പറഞ്ഞു, എന്നിലുമുണ്ട്, എന്നെയും പിശാച് പഠിപ്പിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ പക്ഷെ എന്റെ ശൈത്താൻ അള്ളാഹുത്താലെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്, അവനെ എനിക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ഇബ്ലീസിന് ശൈത്താൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തിനു ശൈത്താൻ ഉണ്ടാവും, പക്ഷെ എന്നെ ശൈത്താനെ പഠിപ്പിക്കാൻ സാധ്യമല്ല. അതേ മുഅ്മിനീങ്ങളെ, ലോകത്തെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറിയ വിനയമുള്ള അടിമയായി മാറിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ശൈത്താനും പ്രശ്നമല്ല, ഒരു സിഹറും പ്രശ്നമല്ല, ഒരു കണ്ണേറും പ്രശ്നമല്ല, ഒരു ശൈത്താനിയത്തെ മടത്തേക്ക് വരില്ല. പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമകൾ, എന്റെ അടിയാറകൾ, എന്റെ കീഴ്പ്പെട്ട അടിമകളായി മാറിക്കഴിഞ്ഞാൽ ശൈത്താനെ നിനക്കവരിൽ ഒരു നിലക്കും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് ശൈത്താൻ ഓടുക. മഹാന്മാരുടെ പേര് വിളിക്കുക, റൗസല്ലാമിന്റെ പേര് വിളിക്കുമ്പോഴേക്ക് ശൈത്താൻ ഇളകുകയാണ്. എന്തേ അഖിലസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശപ്രകാരം മഹാന്മാർ നമ്മൾ വിളിക്കുമ്പോഴും അവരുടെ പേരുകൾ പറയുമ്പോഴും അവരുടെ ആത്മീയമായ തിരുനോട്ടമെങ്കിലും അവിടെ ഉണ്ടാകും. അത് ശൈത്താൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ ശൈത്താൻ ഓടി അകലുമെന്ന് മുഹമ്മദ് നബി. ഓർമ്മവിന്റെ പേര് പറയുമ്പോഴേക്ക് ശൈത്താൻ ഓടുകയാണ്. ചില്ല ഓട്ടുമല്ല, എൻഫീൽഡ് ബുള്ളറ്റ് ഓടിക്കുന്ന പോലെ പഴയ എൻഫീൽഡ് പഴുപ്പല്ല, നല്ല ശബ്ദം ഉണ്ടാക്കിട്ട് പോലെ, അതേപോലെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ശൈത്താൻ പോവുക. എനിക്ക് ഞാൻ മുഹമ്മദ് മുസ്തഫ മോഹമിന്റെ പേര് പറയുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഒരാൾക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പേര് പറയുമ്പോഴേക്ക് അവൻ ഇറങ്ങി പോകും, ഉൾക്കൊള്ളാൻ കഴിയില്ല. അടിമകളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഅ്മിനീങ്ങളെ ഒന്നും ഒരു പ്രശ്നമല്ല. ഇനി നരേന്ദ്രമോദിയല്ല, ആര് വന്നാലും ഒരു കുഴപ്പമില്ല. അതല്ലാതിരിക്കും വരാം നമ്മളെ പേടിക്കുന്നത്. ഫിറഔൻമാരും ഫറോൻമാരും ഭരിച്ച നാടല്ലേ നമ്മുടെ ലോകം എന്ന് പറയുന്നത്? ഈ ലോകം ഇതിനെക്കാളും വലിയ വലിയ ആളുകൾ വന്നിട്ടില്ലേ? രാജ്യത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ ആണ്മക്കളെയും കൊന്നുകളയണമെന്ന് പ്രഖ്യാപനം ഇറക്കിയവനാ ഫിറഔൻ. കാരണം സ്വപ്നം കാണാം, തന്റെ അധികാരം തെളിക്കുന്നതായിട്ട് സ്വപ്നം കാണാം. അതിന്റെ വ്യാഖ്യാനം മറ്റൊരു ജ്യോതിഷൻ പറഞ്ഞു കൊടുത്തു, ഈ രാജ്യത്ത് ഒരു ആൺകുഞ്ഞ് പിറക്കാൻ പോകുന്നുണ്ട്, ആ ആൺകുഞ്ഞിലൂടെ ആ ആണിലൂടെ നിങ്ങൾക്കുള്ള അധികാരം തെളിക്കും. സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് ഉടനെ ഫിറഔൻ ഉടനെ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇനി ഏതെല്ലാം രാജ്യത്തിന്റെ മൂലയിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ഗർഭിണികളുണ്ടോ, ഗർഭിണികളാണോ, അവരൊക്കെ നിരീക്ഷിക്കണം. അവർ പ്രസവിക്കുന്നത് ആണിനെയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് കൊല്ലണം. അള്ളാഹുവിന്റെ കൽപ്പന. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫിറഔൻ പറഞ്ഞ ഈ കാര്യം മുഴുവൻ ആൺമക്കളെയും കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു, കൊന്നു. അതേ സമയത്തല്ലേ ഉമ്മ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് പ്രസവിക്കുന്നത്? മൂസ നബിയെ അലൈഹി സലാം മാക്ക് പേടിയായി. രാജ്യത്ത് ഫിറഔനിന്റെ പട്ടാളക്കാർ റോഡ് ചുറ്റുകയാണ്. എവിടെയെല്ലാം ആൺകുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുന്നുവോ അവരെയെല്ലാം കൊല്ലാൻ വേണ്ടി റോഡ് ചുറ്റുകയാണ്. ഈ സമയത്താണ് ഈ കൽപ്പന. ഉമ്മാക്ക് വല്ലാത്ത പേടിയായി. പഠിച്ചവനെ
ഫിറഔന്റെ പട്ടാളക്കാരെ കണ്ട് കണ്ടാൽ എന്റെ പൊന്നുമോനെ കൊന്നുകളയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഉമ്മു മൂസയോട്, അലൈഹിസ്സലാം, മോനെ ഒരു പെട്ടിയിലാക്കണം, മോനെ ഒരു പെട്ടിയിലാക്കണം. പ്രസവിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ പെട്ടിയിലാക്കാൻ പറഞ്ഞാൽ ഏതുമാക്കാൻ സാധിക്കുക? ഉമ്മാക്ക് മടിയായി, പെട്ടിയിലാക്കാനോ? മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ ഉത്തരവെന്ന് മോനെ പെട്ടിയിലാക്കണം, പെട്ടിയിലാക്കിട്ട് നൈലിലേക്ക് ഇട്ടോളൂ, ഞാനല്ലേ പറയുന്നത്, ഞാൻ ഇട്ടെടുത്തോളാം. കൽപ്പന വന്നു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹദിയാകുന്ന ഉമ്മു മൂസ അലൈഹിസ്സലാം ആ മകനെ പെട്ടിയിലാക്കി നൈലിലേക്ക് ഇടുകയാണ്. എത്ര ബേജാറോടുകൂടെ ആയിരിക്കും ആ ഉമ്മ ഉറ്റ കാണുക, പക്ഷെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പരാജയപ്പെടില്ല എന്ന വിശ്വാസം. അങ്ങനെ കടലോരത്തിരിക്കുന്ന ഫിറഔനും ഭാര്യയും ഈ പെട്ടി ഇങ്ങനെ ഓളങ്ങളുടെ താളങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാണ്. പരിവാരങ്ങളോട് പെട്ടി എടുക്കാൻ പറഞ്ഞു. പെട്ടി കൊണ്ടുവന്ന് തുറക്കുമ്പോൾ സുന്ദരനായ ഒരു കുഞ്ഞ്. ആസിയാക്ക് ആഗ്രഹം വന്നു. ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും മക്കളില്ലല്ലോ, ഈ മോൻ നമുക്ക് പോച്ചാം. അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖദാ. ആൺമക്കൾ മുഴുവനും കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഒരു ആൺമകൻ ജനിക്കുകയും വളരുകയും ചെയ്യണമെന്ന് റബ്ബ് തആല തീരുമാനിച്ചു. എന്നാൽ രാജ്യത്തെ ഒരു സാധാ വീട്ടിൽ ജനിച്ചു വളരേണ്ട മകൻ പിന്നീട് വളർന്നത് രാജകീയമായിട്ടാണ്, രാജകൊട്ടാരത്തിലാണ്, പിന്നെ റോയൽ ലൈഫാണ്. സാധാ വീട്ടിൽ ലൈഫല്ല, റോയൽ ലൈഫ്. അല്ലാഹുവിന്റെ തീരുമാനം. അതേ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം മിൻ സുൽത്താൻ. എന്റെ അടിമകളെ ഒന്നും ചെയ്യാൻ വിശാചയ ശൈത്താനെ നിനക്കാകില്ല, അവരെ പഠിപ്പിക്കാനാകില്ല, അവരെ പടികളിലേക്കാൻ കഴിയില്ല എന്ന് ഹബീബായ നബിയുല മുഹമ്മദ് മുസ്തഫ ഖുർആന്റെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളാവുക, നമുക്കൊരു പ്രശ്നം വരില്ല. എന്തുകൊണ്ട്? സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികൾ മുഴുവനും നശിക്കലിനെക്കാളും പടച്ചവൻ ബേജാറാണ് ഒരു മുഅ്മിൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസി കൊല്ലപ്പെടൽ അല്ലാഹുവിന്റെ പക്കൽ, അതിന്റെ അടുക്കൽ ആകാശഭൂമികൾ മുഴുവനും നശിച്ച് നാശമടയുന്നേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. ആകാശഭൂമികൾ നശിച്ചാലും വന്നാൽ കുഴപ്പമില്ല, ഒരു മുഅ്മിൻ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഇത് റബ്ബിന് ഏറെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഹബീബുല മുഹമ്മദ് മുസ്തഫ. നമുക്ക് പേടിക്കേണ്ടത് ചൊല്ലിപ്പോകേണ്ട വരികളല്ല കൽവിലടച്ച ചെല്ല്. എന്റെ കൽവിൽ അല്ലാഹുവല്ലാത്ത മറ്റൊന്നുമില്ല, അല്ലാഹു മാത്രമാണ് എന്റെ കൽവിൽ എന്ന് വിശ്വാസം ഉറച്ച് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഇന്നും മൽബുടങ്ങൾ കാണിക്കാൻ നാളെയും മൽബുടങ്ങൾ കാണിക്കാൻ നമ്മെ കൊണ്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഇമാം മഹ്ദി വന്നാൽ പോലും, റളിയല്ലാഹു തആല വന്നാൽ പോലും, അന്ന് മുസ്ലിങ്ങൾ ഇമാം മഹ്ദിയുടെ കൂടെ ലോകത്തിന്റെ ഏതോ ടർക്കിയുടെ ഭാഗത്ത്, തുർക്കിയുടെ ഭാഗത്ത് യുദ്ധം ചെയ്ത് ക്ഷീതരായി ഒരു പുഴവക്കിലിരിക്കുകയാണ്. വളരെ അവശരാണവർ, വളരെ ക്ഷീതരാണ്, ഒരു പുഴയിടവക്കിലാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങ് വെള്ളത്തിലേക്ക് പോയിട്ട്, പുഴയിലേക്ക് പോയിട്ട് വെള്ളം കുടിക്കാൻ പോലെയുള്ള ആരോഗ്യമില്ലാത്തവിധം അവർ ക്ഷയിച്ചിരിക്കുകയാണ്, ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവർ പ്രയാസം കാണിക്കുമ്പോൾ ഇമാം മഹ്ദി റഹിമഹുല്ലാ പുഴ ഇങ്ങോട്ട് വിളിക്കുമത്രേ, പുഴ ഇങ്ങോട്ട് വിളിക്കുമ്പോഴേക്ക് അങ്ങ് നിൽക്കുന്ന പുഴ ഇങ്ങോട്ട് നടന്നു വരുമെന്ന്, ഇങ്ങോട്ട് ഒഴുകി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാ. നാളെ നടക്കുന്ന കാര്യമാണ് ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ. മുഅ്മിനീങ്ങളാണോ? സാധ്യമാണ്, പ്രശ്നമല്ല. പുഴ ഇങ്ങോട്ട് ഒഴുകുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? പുഴ അതിന്റെ ഒഴുക്കലനുസരിച്ച് പോകുള്ളൂ. എങ്കിൽ ഇമാം മഹ്ദിയും കൂട്ടരും യുദ്ധം ചെയ്ത് അവസരമായിട്ടിരിക്കുമ്പോൾ ആ വിളിയുടെ ശക്തി കൊണ്ട്, ഇമാന്റെ പവർ കൊണ്ട്
പുഴയെ വിളിക്കുമ്പോഴേക്ക് ആ പുഴ ഇങ്ങോട്ട് ഒഴുകി വരും. കൂടെ ഇരിക്കുന്ന ആളുകളെല്ലാം അവരുടെ ദാഹം തീരുവോളം വെള്ളം കുടിക്കുമെന്ന്, അങ്ങനെ പുഴ തിരിച്ചു പോകുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അതാണ് ഈമാൻ, അതാണ് വിശ്വാസം. എന്തിനു പേടിക്കണം? അന്തേശയെ തൂഫാൻ സഖ്യാ, കടലുകളിൽ തൂഫാൻ ഉണ്ടായാൽ, സുനാമി ഉണ്ടായാൽ നമുക്ക് എന്തിനാണ് പേടി? മുഅ്മിനിന് എന്തിനാണ് പേടി? കാരണം കപ്പൽ കൊണ്ട് നാം ആ സമുദ്രത്തിന്റെ ആടക്കടലിന്റെ ആ അങ്ങ് തലക്കലാണെങ്കിലും നടുവിലാണെങ്കിലും നമുക്ക് എന്തിനു പേടിക്കണം? നമ്മുടെ കൂടെ അള്ളാഹുവില്ലേ? അള്ളാഹുവല്ലേ കപ്പിത്താൻ? അവനല്ലേ കപ്പൽ? അവനല്ലേ സമുദ്രം? അവനല്ലേ ആ കപ്പലണിയേണ്ട തീരവും? പിന്നെന്തിനു പേടിക്കണം? നമ്മൾ അവനേൽപ്പിച്ചവരല്ലേ? അള്ളാഹുവിന്റെ വിശ്വാസം പഠിപ്പിച്ചവരല്ലേ? കപ്പിത്താനും നീ തന്നെ, കപ്പലും നീ തന്നെ, കപ്പലോട്ടുന്ന കപ്പിത്താനും കപ്പലും നീ തന്നെ, സമുദ്രവും നീ തന്നെ, ആ സമുദ്രത്തിന്റെ ഓരവും തീരവും നീ തന്നെ. എന്തിനു പേടിക്കണം? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ലോകത്തിന്റെ ഏത് കോണിലും അവർക്ക് ഒരു പ്രശ്നമില്ലാതെ അവർ മുന്നോട്ട് പോകും. ചിലപ്പോൾ ചില പരീക്ഷകൾ വന്നേക്കാം. അതൊക്കെ അവർക്കുള്ള ദർജകൾ കൂടാൻ, അവർക്കുള്ള മർത്തവകൾ കൂടാൻ പടച്ചവൻ ഒരുക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. ബദരീങ്ങളെ അള്ളാഹുത്താല മലക്കിനെ നിങ്ങളെ ഇറക്കി സഹായിച്ചത് പിന്നീട് റബ്ബത്താല മലക്കിനെ ഇറക്കി സഹായിക്കാതിരുന്നതും ബഹുമാനപ്പെട്ട ബദരീങ്ങൾ അതുവരെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിന്റെ അടിമകളായിട്ട് മാറിയവരാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വർണം സ്വർണമായിട്ട് മാറാൻ, മണ്ണും ചേറുമൊക്കെ കൂടിക്കലർന്ന് ആർക്കും വേണ്ടാത്ത ഒന്നായിരുന്നു ആദ്യം സ്വർണത്തിന്റെ കലി എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്വർണത്തിന്റെ കലിയെ തീയിട്ട് ഒരുപാട് ദിവസം ചൂടാക്കി ചൂടാക്കിപ്പോഴാണ് മണ്ണ് മെല്ലെ മെല്ലെ നീങ്ങി അവസാനം സ്വർണം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു. അങ്ങനെയാണ് കൊല്ലൻ സ്വർണം ഒരുക്കുന്ന ആളുകളും അതുപോലെ കച്ചവടക്കാർക്ക് വാങ്ങിയിട്ട് അവസാനം നിക്കാഹ് ചെയ്യുമ്പോൾ തന്റെ മുമ്പിൽ വെക്കപ്പെടുന്ന സ്വർണ്ണാഭരണമായിട്ട് മാറുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ശേഷമാണ് ഈ ആഭരണം ആഭരണമായിട്ട് നിന്റെ മുമ്പിലേക്ക് എത്തിയത് മനസ്സിലാക്കണം. അതേപോലെ അള്ളാഹുവിന്റെ അടിമകൾ മുഅ്മിനീങ്ങൾ ഒരുപാട് പരീക്ഷ ഏറ്റു കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പല പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാൻ ഏറ്റെടുത്ത് നാം അള്ളാഹുവിന്റെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ സഹായം പല നിലക്കും വരുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം മുഅ്മിനീങ്ങളെ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും പിശാചുണ്ട്, പക്ഷേ ആ പിശാച്ച് റസൂലുള്ളാഹി കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിശാച്ച് ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനും മദ്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരാളാണെങ്കിൽ മദ്യം വിളമ്പുന്ന തീമേശയിൽ അവരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി. ഞാൻ കുടിക്കണില്ല ഉസ്താദേ, എന്നാലും കുടിക്കണില്ലെങ്കിൽ മദ്യമുണ്ടോ അവിടെ നീ ഇരിക്കണ്ട, നല്ലതല്ല. അല്ലാഹുവിനും അന്ത്യനാളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ അവരിൽ മൂന്നാമൻ പിശാചായിരിക്കും, ശൈത്താനായിരിക്കും. അതുകൊണ്ട് ചെയ്യല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ സ്ത്രീയെ കൊണ്ട് തനിച്ചാകുന്ന പോലും വലിയ അപകടത്തിന്റെ വഴിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മഹറമായ ആളുകൾ പോലും സ്വന്തം അച്ഛൻ പോലും മകളെ പീഡിപ്പിച്ചുണ്ടല്ലേ കേൾക്കുന്നത്? അങ്ങനത്തെ കാലല്ലേ? അങ്ങനെയും വരാം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മഹറമായ ഒരാൾ മഹറമായ ഒരു പെണ്ണിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ബാക്കിയാകാൻ പാടില്ല, നിങ്ങൾ അവനെ കൊല്ലണേ.
അവരുടെ പിന്നെ ബാക്കിയാകാൻ പാടില്ല, അവരെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി. ഇവിടെയല്ല കേട്ടോ, ഇവിടെയല്ല, നമ്മളല്ല കൊല്ലേണ്ടത്, കൊല്ലേണ്ടത് ഇസ്ലാമിക് കോർപ്സ്, ഇസ്ലാമിക ഭരണകൂടം. ഇവിടെ കൊല്ല പിടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്തിട്ടു, അത് വേറെ വിഷയം. റസൂലുള്ള പറഞ്ഞു വച്ചിരിക്കൽ, ഇയ്യാകും വദ്ദുഖൂലാന നിസാ, പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകൾക്കിലേക്ക് കയറി ചെല്ലുന്നതിൽ സൂക്ഷിക്കണം. സ്ത്രീകളുള്ള സമയത്ത് കയറി ചെല്ലൽ നിങ്ങളെ സൂക്ഷിക്കണം. അപ്പൻ സാരിയായ ഒരു സ്വഹാബ ചോദിച്ചു, യാ റസൂലല്ലാ, ഭർത്താവിന്റെ സഹോദരങ്ങളാണെങ്കിലോ, വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഭർത്താവിന്റെ വീട്ടിലേക്കാണ്, അവിടെ ഭർത്താവിന്റെ ജേതാവിന്മാരുണ്ട്, അവരുള്ള സമയത്ത് കയറി ചെന്നാലോ? റസൂൽ പറഞ്ഞു, ഭർത്താവിന്റെ സഹോദരങ്ങൾ മരണമാണ്, മൗത്താണ്, കൂടുതൽ പേടിക്കണമെന്ന് മുഹമ്മദ് നബി. ഭർത്താവിന്റെ അനിയന്, ഭർത്താവിന്റെ ജ്യേഷ്ഠന്, ജ്യേഷ്ഠന്റെ ഭാര്യയെ കാണാൻ ഒരുപാടില്ല. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ജ്യേഷ്ഠാന്മാർ വിളിച്ചായിരിക്കുമല്ലോ, വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ജ്യേഷ്ഠനില്ലാത്ത സമയത്ത് അനുജന്മാർ അവരുടെ ഭാര്യമാരുടെ സമയത്ത് കയറി വരുന്നത്, വീട് മാറ്റി ഏറെ പേരി ഇടപെടുന്നത്, മരണമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. നമ്മൾ പറയും ചിലപ്പോ നമ്മുടെ മക്കളോട് ഏട്ടന്റെ ഭാര്യയെ കൊണ്ടായിട്ട് കൊണ്ടായിരിക്കുവാണ് പാടില്ല, വളരെ പേടിക്കേണ്ട വിഷയമാണ്. നേരെ മനസ്സിൽ നിനക്ക് കൊണ്ടുപോയാക്കാം, നിങ്ങൾ കൊണ്ടുപോയാക്കാം, നിങ്ങൾ ഉപ്പയാണ്. എനിക്ക് വേദനയാക്കാൻ വേണ്ടി പോകാറുണ്ട്, എനിക്ക് നിക്കറിന്റെ മജ്ലിസിന് പോകാറുണ്ട്, മജ്ലിസിനോട് പോകാറുണ്ട്, അതുകൊണ്ടിടാ നീ കൊണ്ടുപോയ അമ്മായിനെ കൊണ്ടുപോയാക്കി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ വന്നില്ലെങ്കിൽ തരക്കടില്ല, നിങ്ങൾ കൊണ്ടുപോയാക്കാൻ. കാരണം ഭർത്താവിന്റെ ജ്യേഷ്ഠാനന്മാർ അവർ മരണമാണ്, വളരെ പേടിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രശ്നങ്ങൾ, എത്ര പ്രയാസങ്ങൾ ഇതുവഴി ഉണ്ടാകാറുണ്ട്, കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇസ്ലാം വെറുതെയല്ല ഇതൊന്നും നമുക്കിടയിൽ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഈ സാഹചര്യം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെമ്മാട് ദാറുഹുദയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബാബുട്ടി ഹാജി, ആരിവിലെ ഡോക്ടറാണ്, മഹാനവറകൾ, അദ്ദേഹത്തിന്റെ ആൺമക്കൾ കല്യാണം കഴിക്കുമ്പോഴേക്ക് തന്നെ ഇത്രയും പെട്ടെന്ന് അവരെ വീട് മാറ്റി താമസിപ്പിക്കും. ഉപ്പ തന്നെ വീടാക്കാണ്, അതിന് സൗകര്യം ഒരുക്കാണ്, വേഗ മാറ്റിയാണ്. എന്റെ അവിടെ അഞ്ചന്മാരുണ്ടാകും, കല്യാണം കഴിക്കുന്നവർക്ക് അഞ്ചന്മാരുണ്ടാകും. ആ അഞ്ചന്മാരുടെ വീട്ടിലേക്കല്ലേ ഇവർ കരവരേണ്ടത്? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നും അപകടമാണെങ്കിൽ വളരെ ഗൗരവത്തിൽ കണ്ടില്ല എങ്കിൽ എന്ത് അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്ലാം ഇക്കാര്യം കർശനമായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇക്കാലത്ത് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് 40% അയൽവാസികളാലും 23% സ്വന്തം ബന്ധുക്കളാലും 24% പരിചയക്കാരാലുമാണ് എന്ന് കണക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം കേസുകൾ വരുമ്പോൾ, ആ കേസുകൾ വെച്ച് സ്റ്റഡി ചെയ്ത് കൊണ്ട് കണക്കുകൾ വരുമ്പോൾ അതിൽ 40% അയൽവാസികളാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്ന ആളുകളായി, എല്ലാത്തിനും സുഖമാണ്. അതുപോലെ 23% ബന്ധുക്കളാൽ, അതുപോലെ 34% പരിചയപ്പെട്ട ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് ഇന്നത്തെ പീഡന കഥകളിൽ ഏറിയ കൂറും എന്ന് പറയുമ്പോൾ തന്നെ, കേവലം പരിചയമില്ലാത്ത അന്യ ആളുകൾ വന്ന് ഒന്നെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം ക്രൂരമായ വിനോദങ്ങൾ, ക്രൂരമായ കാര്യങ്ങൾക്ക് വിധേയമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് 4% മാത്രമാണ്. ഏതെങ്കിലും ആളുകൾ കൊണ്ട് പീഡിപ്പിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന കേസുകൾ 4% മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഈ സംഗതിയെ കർശനമായി നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇസ്ലാമിൽ തന്നെ പല തെറ്റുകൾക്കും ഹദ്ദ് നടപ്പാക്കണമെന്നുണ്ട്. എങ്കിൽ ഏറ്റവും ക്രൂരവും ഏറ്റവും വലിയ ശിക്ഷയും നടപ്പാക്കപ്പെടുന്ന മേഖല സിനയാണ്, വ്യഭിചാരമാണ്. ഈ വിഷയത്തിലാണ് ഒരുപക്ഷെ ഒരാൾ കാഫിറായാൽ, മുസ്ലിമായിരുന്ന ഒരാൾ കാഫിറായാൽ അവനെ കൊല്ലണം, ഒരൊറ്റക്കൊലയാണ്. നേരെ മറിച്ച് വിവാഹം ചെയ്ത ഒരുത്തൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, സിന ചെയ്തു കഴിഞ്ഞാൽ അവനിൽ നടപ്പാക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് കർശനമല്ലേ? യാതൊരു ദയയും കാരുണ്യവുമില്ലാതെ അവനെ കല്ലുകൊണ്ടെറിഞ്ഞ് കൊല്ലണമെന്നാണ്. കല്ലുകൊണ്ടെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഒരു സംഘം ആളുകൾക്കുള്ള മുന്നിലിട്ട് കൊണ്ട് എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാം പറയുന്നത്. എത്ര ഗൗരവമായത് കൊണ്ടാണ്, എത്ര ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാൾ അമുസ്ലിമായി കഴിഞ്ഞാൽ
നിസ്കാരം ഒഴിവാക്കിയാൽ അവരോട് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവരെ കൊല്ലും. അത് ഒറ്റപ്പറയാണ്. നല്ല മൂർച്ചകളുടെ മാറി കൊണ്ട് ഒരൊറ്റ വെപ്പ് തീർന്നു. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വസിക്കുന്നവരാണെങ്കിൽ സിന ചെയ്ത ആണിനെയും പെണ്ണിനെയും നിങ്ങൾ അവർ വിവാഹത്തിന് മുമ്പാണെങ്കിൽ 100 അടിയടിക്കണം. വിവാഹത്തിന് ശേഷമാണെങ്കിൽ അവരെ നിങ്ങൾ കൊന്നുകളയണം. രഹസ്യമായിട്ടല്ല ചെയ്യേണ്ടത്, പരസ്യമായിട്ടാണ്. ഒരു കൂട്ടം വിശ്വാസികൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ശിക്ഷയെ നടപ്പാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിലും അങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു ദയാ ദാക്ഷിണ്യവും വേണ്ട, ഒരു ദയയും വേണ്ട, നടപ്പാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരാൾ മരിക്കേണ്ടി വന്നാൽ അതാണ് വ്യഭിചാരത്തെക്കാൾ നല്ലത് എന്ന ശരീരത്തെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ എറിഞ്ഞു കൊല്ലേണ്ടി വന്നാലും അതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കാതിരിക്കാനാണ് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദ് യുഖാമു ഫിൽ അർളി ഖൈറുൽ ലിന്നാസ് മിൻ അൻ യുംതറു 30 ഔ 40 സബാഹ. ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്ന ഹദ്ദ്, ഇത്തരം ശിക്ഷാ നടപടികൾ, ആ ശിക്ഷാ നടപടികളാണ് നല്ലത്, അതാണ് ഖൈറ്. 30-40 നേരം വെളുക്കുമ്പോൾ മഴ പെയ്യുന്നേക്കാളും 40 നാളുകൾ നിരന്തരമായി മഴ പെയ്തിട്ട് ഭൂമിക്ക് അനുഗ്രഹം ലഭിക്കുന്നേക്കാളും നല്ലത് ഇത്തരം ഒരു ശിക്ഷ നടപ്പാക്കലാണ്, ഹദ്ദ് നടപ്പാക്കലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സംഗതി വ്യഭിചാര ലോകത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമം ആ നാട് നശിക്കാൻ റബ്ബ് പെർമിഷൻ കൊടുക്കും. അന്ന് പറഞ്ഞ് നശിപ്പിച്ചോളൂ. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ സിന വ്യാപകമായാൽ, വ്യഭിചാരം വ്യാപകമായാൽ അല്ലാഹു തആല നാട്ടിനെ ഹലാക്കാൻ സമ്മതം കൊടുക്കും, നശിപ്പിക്കാൻ സമ്മതം കൊടുക്കും. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് സ്വന്തം മക്കളെ പോലും, സ്വന്തം പെൺമക്കളെ പോലും ഏതെങ്കിലും ഒരുത്തരം കോളേജ് വിട്ട് വന്നപ്പോ, സ്കൂൾ വിട്ട് വന്നപ്പോൾ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്താൽ അവരെ കുറിച്ച് സദാചാര ഗുണ്ടകൾ എന്നാണ് പറയാ, അവർക്കെതിരെ കേസ് വരും. അങ്ങനത്തെ കാലമാണ്. സ്വന്തം മക്കളെ പോലും, വേണ്ടപ്പെട്ടവരെ പോലും ധാർമ്മികമായി ജീവിക്കാൻ അനുവാദം കിട്ടാത്തൊരു കാലം. അത് ചോദ്യം ചെയ്യാൻ പോലും പാടില്ലാത്തൊരു കാലം. ആരും ഒരുപക്ഷെ പാർക്കിലോ എന്റർടൈൻമെന്റ് പാർക്കിലോ ഏതെങ്കിലും ഒളിഞ്ഞ സ്ഥലങ്ങളിലോ കവിതാക്കളായി കഴിഞ്ഞു കൂടുമ്പോൾ അവരെ ചോദ്യം ചെയ്താൽ അതും പ്രശ്നമാണ്. അത് പറഞ്ഞാൽ പോലും പ്രശ്നമാണ്. ചോദ്യം ചെയ്താൽ നീ അത് ചോദിക്കാന്ന പറഞ്ഞല്ലോ. ഇന്ന് ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. നാളെ വ്യഭിചാരം നട റോഡിൽ നടക്കും. ചെയ്തിരിക്കുന്ന വണ്ടി ഓടിച്ചു പോകും, നടന്നു പോകുന്ന വണ്ടിയിൽ പോലും സിനാ നടക്കും. സിനാ നടക്കുമ്പോൾ വണ്ടി ഓടിച്ചു പോകാൻ, നടന്നു പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവരോടൊന്നും മാറിക്കിടക്കാൻ വേണ്ടി പറയും. ചെയ്യല്ലേന്നല്ല, ഒന്ന് മാറിക്കിടക്കി ഞങ്ങളോട് പോയിക്കോട്ടെ എന്നാ. അപ്പോൾ പോലും പറയും, നിനക്ക് പോകണോ, ഒന്നുകിൽ ഞങ്ങൾ ഈ പണി കഴിയട്ടെ, അല്ലെങ്കിൽ വേറെ വഴികളിലൂടെ പോയിക്കോ. റോഡ് ബ്ലോക്ക് ആയാൽ വേറെ റോട്ടിലൂടെ പോകാനുണ്ടല്ലോ, വേറെ വഴികളിലൂടെ പോക്കോ എന്ന് പറയപ്പെടുന്ന കാലം ഖിയാമത്ത് അടയാളമാണ് എന്ന് റസൂലുള്ളാഹ് ണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് എത്രമേൽ ഇത് വ്യാപകമായി ചിന്താകും. ഇതിന്റെ ഒരു പ്രശ്നമാണോ, ഇതൊരു പ്രശ്നമാണോ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ. ഒരുപക്ഷെ നമ്മൾ ഇപ്പുറത്തെ സീറ്റിലാണെങ്കിൽ ഇങ്ങനെ പൊട്ടിരിക്കുന്ന മംഗലാപുരത്ത് വരുന്ന സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങളൊന്നുണ്ടായി ഇരിക്കാൻ പറ്റുന്നില്ല. ചില കമ്പാർട്ട്മെന്റ് കയറിയിരിക്കാനേ പറ്റുന്നില്ല. ഞാനിത് പറയുന്നത് ഇതിന് വ്യാപകമായി ചിന്ത. അവിടെ വിദ്യാഭ്യാസ ആനുകൂല്യമുണ്ട്, അവിടെ പഠിക്കാൻ ഒരുപാട് സൗകര്യമുണ്ട്, എഡ്യൂക്കേഷൻ സിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുമ്പോഴും
നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരിടത്തേക്കും രക്ഷിതാക്കളെ നമ്മൾ പറഞ്ഞുവിടാൻ പാടില്ല. അവർ പിന്നെ പിഴച്ചു പോയി മോശമായത് കൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളാണ് കാരണക്കാർ, രക്ഷിതാക്കന്മാരാണ്. അല്ലെങ്കിലും പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രായം കുത്തിയാക്കി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കലാണല്ലോ രക്ഷിതാവിന്റെ ബാധ്യത അല്ലേ? അത് രക്ഷിതാവിന്റെ ബാധ്യതയായി മുഹമ്മദ് റസൂലുള്ളാഹ്. ചിലപ്പോ പറയും, മക്കൾ പറയും എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ പഠിച്ചോളാം പഠിച്ചോളാം. അങ്ങനെ പറയുന്നവരോട് അടുത്തു ചൊന്ന് ചോദിക്കണം, എനിക്ക് വല്ല പ്രേമമുണ്ടോ, വല്ല ലോ അഫെയർ ഉണ്ടോ? അവർ ആരോടെങ്കിലും വാക്ക് കൊടുത്തിരിക്കും, ആ വാക്ക് ലംഘിക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ടാണ് ഇവർ എനിക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണെന്ന് പറയണത്. 18 വയസ്സായി കഴിഞ്ഞാൽ ഇന്ന് നിയമപ്രകാരം വിവാഹപ്രായമായി, ഇസ്ലാമിക മാറ്റങ്ങളുടെ പ്രായമൊന്നുമില്ല. എങ്കിൽ പിന്നെയും നമ്മൾ അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടുന്ന സാഹചര്യം വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സന്താനങ്ങളെ അവർ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എപ്പോഴും കരുത്തോടെ കൂടെ കരുതലോടെ കൂടെ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, എങ്കിൽ പരസ്ത്രീഗമനം അന്യ സ്ത്രീകളെ സമീപിക്കലിനെ കുറിച്ചാണല്ലോ വ്യഭിചാരം എന്ന് പറയുന്നത്, അന്യ ആളുകളെ സമീപിക്കൽ. എന്നാൽ അതുമാത്രമല്ല വ്യഭിചാരം. വ്യഭിചാരം എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങൾ കൂടി ഇസ്ലാം വ്യഭിചാരം എന്ന് പറയുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്. വിശ്വാസികൾ അവയും ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പെണ്ണ് ആണുങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വിധം നടക്കലും വ്യഭിചാരമാണ്. അംഗത്തിന് പോകുമ്പോ പെണ്ണുങ്ങൾ ഒരുങ്ങിയാൽ തീരണില്ല. എവിടേക്കാ അപകടതയും? മംഗലപ്പുറയിലേക്ക്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ പർദ്ദയുണ്ട്. അങ്ങനെ മംഗലപ്പുറക്കെത്തിയാൽ പർദ്ദ ഊരിയാണ്, പിന്നെയാണ് കോലം, പിന്നെയാണ് പ്രകടനം. വീഡിയോ ക്യാമറകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മറ്റു ക്യാമറകൾക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ സഹോദരിമാർ പോസ്റ്റ് ചെയ്യുകയാണ്. ഇന്നിപ്പോ എല്ലാ യൂട്യൂബിൽ, ഞാൻ പറഞ്ഞല്ലോ എല്ലാ യൂട്യൂബിലാണ്, എല്ലാവരും കയറ്റി വിടുക. യൂട്യൂബ് ഒക്കെ തുറന്നാൽ നാട്ടിൽ നടന്നിരിക്കുന്ന മുഴുവൻ കല്യാണങ്ങൾ അതിലുണ്ടാവും. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉമ്മമാര് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഏർപ്പാട് വ്യഭിചാരത്തിന് വേണ്ടിയുള്ള ഏണി വെച്ചു കൊടുക്കലാണ്. അള്ളാഹുക്കാത്തുമാറാകട്ടെ. എന്തിന്റെ പേരിലാണെങ്കിലും, നീ എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ പെൺമക്കളെ ഇസ്ലാമിന്റെ പരിധി എന്നുകൊണ്ട് പോറ്റേണ്ട ബാധ്യത നിന്റേതാണ്. ആയിരം പള്ളി കെട്ടിയാലും ഈ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ്. ലോകത്തെ പല രാജ്യങ്ങളിൽ ഇപ്പോ നമ്മളെ പരിശോധിച്ച കാണാം, ഖുർആനൊത്ത് പെണ്ണ് പരസ്യമായിട്ടുണ്ട്. ഖുർആനാണ് പെണ്ണ് ഓടുന്നതെങ്കിലും ആ പെണ്ണ് മുഖം കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെറ്റാണ്, കുറ്റമാണ്, എന്ത് നല്ല കാര്യം ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ പെണ്ണൊരിക്കലും അവരുടെ ഔറത്തെ കാണിക്കുന്ന വിധം രംഗത്ത് വരാൻ പാടില്ല. പെണ്ണിന്റെ സൗണ്ട് പോലും അത് ഔറത്താണെന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ പെണ്ണ് പരസ്യമായിട്ട് യൂട്യൂബിൽ പോകുക, അവർക്കുള്ള ക്ലിപ്പുകൾ എങ്ങനെ വരിക? നമ്മൾ പലരും ധരിച്ചത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാര്യമാണ്, ഖുർആനാണ്, അല്ലെങ്കിൽ മാമ്പിളപ്പാട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ആവാനാണ്. ചെയ്യുന്ന കാര്യം മാത്രം അനുവദനീയമായാൽ പോരാ, അതിലേക്കുള്ള മാർഗം കൂടി അനുവദനീയമാകണം. ലക്ഷ്യം നന്നായാൽ പോരാ, അതിലേക്കുള്ള മാർഗം കൂടി നന്നാവണം. നമ്മളൊരു ഫുട്ബോൾ മാച്ച് നടത്തുകയാണ്, ലക്ഷ്യം എന്താ? നാട്ടിലൊരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കൽ നല്ല ലക്ഷ്യമാണ്, കുഴപ്പമില്ല, കാരുണ്യമാണ് ഉദ്ദേശം, ലക്ഷ്യമുഷാറാണ്. പക്ഷെ അതിലേക്ക് സ്വീകരിക്കുന്ന മാർഗം കൂടി ഇസ്ലാമികമായിരിക്കണം. വിനോദങ്ങൾ നടത്തി ആ വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടിലൂടെ വരുമാനം ഉണ്ടാക്കിയിട്ടല്ല പാവങ്ങളെ സഹായിക്കേണ്ടത്, അത് മോശമാണ്. നിങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിലും അത് മോശമാണ്. നല്ല പ്രസ്ഥാനം, നമ്മുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണെങ്കിലും നമുക്കൊരു മതമേ ഉള്ളൂ, അത് വിശുദ്ധ ഇസ്ലാമാണ്. ആ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ നീ ചന്തയിൽ പോയാലും നിനക്ക് ആ നിയമം ബാധകമാണ്. ആ ബാധകമല്ലാതെ ഒരു മേഖലയുമില്ല ജീവിതത്തിന്റെ ഒരു തലത്തിലും. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പല സ്ത്രീഗമനം തന്നെയല്ല, മാത്രമല്ല അന്യ സ്ത്രീകളെ, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് മുമ്പിലേക്ക് പോകുമ്പോൾ ആണുങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഡ്രസ് ധരിക്കലും എന്നല്ല അത്തൊരു പൂശൽ പോലും വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഏത് പെണ്ണും അത്ര പൂശി അത്ര പൂശി അവൾ നടന്നുപോയി ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ എന്തിന് ഈ ആളുകൾ അവരുടെ അത്തറിന്റെ വാസന അനുഭവിക്കാൻ വേണ്ടി നടന്നുപോയാൽ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ദുർഗന്ധം ഉണ്ടാകുന്ന അവസ്ഥയിൽ അങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിരുന്ന ആളുകളിലേക്ക് പോയാൽ വായ് തുറന്ന് സംസാരിക്കുമ്പോൾ ദുർഗന്ധം വമിക്കും. അതുകൊണ്ട് ഉള്ളിരുന്ന അങ്ങാടിയിൽ പോകല്ലേ. നീ വിയത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് പോയാൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമെങ്കിൽ പാടില്ല. നീ അത്ര പൂശിയിട്ട് പോകണം, സുഗന്ധം വഹിക്കുന്ന രീതിയിൽ പോകണം. എന്നാൽ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര പൂശാൻ പാടില്ല. അവൾ അത്ര പൂശേണ്ടത്, അവൾ ഒരുങ്ങേണ്ടത്, അവൾ അണിയേണ്ടത്, എല്ലാം ചെയ്യേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ്, പ്രിയതമന് വേണ്ടിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിട്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. നേരെ മറിച്ചല്ലേ നടക്കരുത്. നമ്മൾ തലയാണ്ടിയാൽ പോരാ, നമ്മളല്ലേ അനുവാദം കൊടുക്കരുത്. നമ്മുടെ ഭാര്യമാരല്ലേ, നമ്മുടെ മക്കളല്ലേ, പാടില്ലെന്ന് പറയാൻ ചെങ്കൂട്ടി നമ്മൾ കാണിക്കണ്ടേ? അല്ല ഉസ്താദേ, അത് ഇപ്പോഴത്തെ കാലങ്ങളെ പറയാൻ കഴിയുമോ? എന്തും പ്രശ്നമാകുന്ന കാലല്ലേ. അങ്ങനെയാണെങ്കിൽ ബാപ്പയാകാൻ പാടില്ലായിരുന്നു, ബാപ്പയാകാൻ യോഗ്യനല്ല. എന്തുകൊണ്ടാ തിരക്കില്ല? ഇസ്ലാമിക ഭരണകൂടം ഉള്ള അടുത്ത് ഒരു പിതാവ് മകനെ കൊന്നാൽ ഖിസാസ് ഇല്ല. ഏത് ഇസ്ലാമിക ഭരണകൂടം? ഞാനൊരാളെ അകാരണമായിട്ട് വന്നാൽ എന്നെ കൊല്ലുമെന്നാണ് ഇസ്ലാമിക നിയമം, അതാണ് ഖിസാസ്. എങ്കിൽ ഒരാൾ തന്റെ മകനെ കൊല്ലുന്നു, ബാപ്പ മകനെ കൊല്ലുന്നു, ബാപ്പ മകനെ കൊന്നാൽ ഇസ്ലാമിക കോർച്ച് കൊല്ലില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ ബാപ്പയല്ലേ കൊല്ലാൻ അധികാരം ബാപ്പാക്കുന്ന കൊല്ലാൻ വേണ്ടിയല്ല പറയുന്നത്. അത്രയും വലിയ ബന്ധമാണ് പിതൃത്വം എന്ന് പറയുന്നത്, പിതാവാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് ആവണം. ചിലപ്പോൾ അവരെന്തെങ്കിലും ചൊടിച്ച് മാറി നിന്നേക്കാം, മാറി നിൽക്കട്ടെ. നമ്മുടെ വീട്ടിലും നമ്മുടെ അണ്ടറിലും അവർ കഴിയുമ്പോൾ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് എന്താ പ്രശ്നം? അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. മാത്രമല്ല ഹബീബായ സയ്യിദുന റസൂൽ പറഞ്ഞല്ലോ, കുതിബ അല ബനി ആദമ നസീബുഹു മിനസ്സിനാ വിചാരത്തിന്റെ അംശങ്ങൾ മനുഷ്യരുടെ എല്ലാ അവയവത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. രണ്ട് കണ്ണുകൾക്കുള്ള വ്യഭിചാരം നോട്ടമാണ്, രണ്ട് ചെടികൾക്കുള്ള വ്യഭിചാരം കേട്ടുകൊടുക്കലാണ്, നാവിന്റെ സംസാരമാണ്, കയ്യിന്റെ വ്യഭിചാരം ഹറാമ പിടിക്കലാണ്, കാലിന്റെ വ്യഭിചാരം നടന്നു പോകലാണ്, ആ വെക്കുന്ന കാലടികളാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചെവികൊണ്ട് സംസാരം കേൾക്കുമ്പോൾ, നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിൽ പല കൊതിയും വരും, പല ആഗ്രഹങ്ങളും വരും, ഖൽബു ആഗ്രഹിക്കും, പൂതി വെക്കും. മനസ്സിലുണ്ടാകുന്ന ആഗ്രഹത്തെ അവന്റെ ബുദ്ധിയ ഭാഗം കൊണ്ട് ഒന്നുകിൽ അവൻ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ചാൻസ് കിട്ടില്ല, അങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റൂല. എങ്കിൽ ഓരോ അവയവത്തിനും ചെറുകൊണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹ് മറ്റൊരു ഹദീസിലുണ്ട്, വശഫതു സിനാഹ അത്തബീൻ, ചുണ്ടിന്റെ വ്യഭിചാരം ചുംബനമാണ്, ചുണ്ടുകൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം ചുംബനമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. നിങ്ങളെ കണ്ണുകൊണ്ട് കാണലാണ് ഹറാമെങ്കിൽ അത് പാടില്ലാ. ദൃശ്യമാണെങ്കിൽ പരസ്ത്രീ ദർശനവും അശ്ലീല ചിത്രങ്ങൾ കാണലുമെല്ലാം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ബ്ലോ ചിത്രങ്ങൾ കാണുക, മോശം സീനുകൾ കാണുക, അത് കണ്ണുകൊണ്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ്, വ്യഭിചാരമാണ്. ഡോക്ടർ വില്യം മാർസൽ അദ്ദേഹം പറയുന്നുണ്ട്, ബലാത്സംഗം ചെയ്യുന്നവരിൽ ഏറിയ കൂറുമല്ല 86% സ്ഥിരമായി അശ്ലീല ചിത്രങ്ങൾ കാണുന്നവരാണ്. അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ആളുകളെല്ലാം 86% ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ത്വര ഉണ്ടാകുന്നു. കാരണം ഇതിങ്ങനെ കണ്ട് മനസ്സിൽ പല ആഗ്രഹങ്ങളും വന്ന് അങ്ങനെ ആഗ്രഹ ശമനത്തിന് വേണ്ടിയുള്ള വഴികൾ തേടി ഒന്നും ഒരുങ്ങുന്നില്ല, റെഡിയാകുന്നില്ല എന്ന് കാണുമ്പോൾ ഏതെങ്കിലും ഒരു പെട്ടിനെ കാണുമ്പോഴേക്ക് കയറി പിടിക്കുന്ന സ്വഭാവം ബലാത്സംഗം 86% ഉണ്ടാകുന്നത് വേണ്ടാത്ത ദൃശ്യങ്ങൾ കാണുന്ന ആളുകളിലാണ് എന്ന് വില്യം മാർഷൽ
വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യഭിചാരം ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ മോശപ്പെട്ട കാഴ്ചകൾ കാണാതിരിക്കലാണ്, തെറ്റായ കാഴ്ചകളിലേക്ക് നോക്കാതിരിക്കലാണ്, നോട്ടത്തെ നിയന്ത്രിക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഖൗമുൽ ബസർ, കണ്ണിനെ ചിമ്മുക എന്ന് പറഞ്ഞത്. കണ്ണിനെ ചിമ്മുക. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കണ്ണിനെ ചിമ്മാൻ. എന്താ കണ്ണിനെ ചിമ്മാൻ പറഞ്ഞാല്? കണ്ണ് ചിമ്മേല് നടക്കാൻ കഴിയില്ലല്ലോ, നടക്കാൻ കഴിയോ? അവിടെ പോയി അതിനേക്കാളും വലിയ അപകടമായിട്ട് എവിടെയെങ്കിലും പോയി മുക്കിയിട്ട് നടക്കുമ്പോ നമ്മൾ നോക്കിക്കൊണ്ടാ നടക്കുക. എന്നാൽ ഹറാമിലേക്ക് കാണുന്ന അവസ്ഥ, നടന്നു പോകുന്ന വഴിക്ക് ഒരു അന്യ സ്ത്രീയെ കാണുന്ന അവസ്ഥ വന്നാൽ ചിലപ്പോ നീ നോക്കിപ്പോയി, ഇനി രണ്ടാമത് നോക്കണ്ട, ഇനി നീ നോക്കാതെ കണ്ണിനെ ചിമ്മണം, അങ്ങോട്ട് നോക്കാതിരിക്കണം. അപ്പൊ ആദ്യം നോക്കിയതോ കണ്ടു പോയതല്ലേ, കുഴപ്പമില്ല. രണ്ടാമത് ആ നോട്ടം പുലർത്താൻ പാടില്ല, ആ നോട്ടം കുറ്റകരമാണ്. മഹാനായ സയ്യിദന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞ സ്വഹാബത്തെ, ഇയ്യാകും വൽ ജുലൂസ് അലത്തുറുഖാത്. സ്വഹാബത്തെ, നിങ്ങൾ എല്ലാവരും പല ആളുകളും ഈ വഴിവക്കിൽ ഇരിക്കുന്നുണ്ടല്ലോ, റോട്ടിന്റെ വക്കിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കണം, അത് വളരെ സൂക്ഷിക്കണം. അവര് പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകൻ, എന്താ നിങ്ങൾ പറയുന്നത്? ലാ ബുദ്ദലനാ മിൻ മജാലിസിനാ നതഹദ്ദസു ഫീഹാ. അത് ഞങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസുകളല്ലേ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളല്ലേ, അത് പറഞ്ഞു ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടർ കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഇരിക്കാന്റെ സ്ഥലമല്ലേ, അത് പള്ളിയിൽ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മജ്‌ലിസുകളല്ലേ, അതങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ള പറഞ്ഞു, ഇൻ അബൈതും, ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിൽ ഫഅദു ത്വരീഖ ഹഖഹു, റോഡിന് കൊടുക്കേണ്ട വഴിക്ക് കൊടുക്കേണ്ട ഹഖ് നിങ്ങൾ കൊടുക്കണം. ഇരിക്കാതിരിക്കാൻ കഴിയൂടെ, ഇതിനേ പറ്റൂ എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ വഴികൾക്ക് കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്, ആ ഹക്കുകൾ കൊടുക്കണം. അവര് ചോദിച്ചു, റസൂലേ, എന്താണ് റോട്ടിന്റെ ഹക്ക്? എന്താണ് വഴിക്ക് കൊടുക്കേണ്ട ഹക്ക്? എന്താണ്? റസൂലുള്ള പറഞ്ഞു, കണ്ണുകളെ ചിമ്മണം. റോട്ടിലൂടെ പലരും പോകുന്ന പൊതുവഴിയല്ലേ, അതിലൂടെ പലരും പോകും, കാണുന്നവരെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല. കണ്ണിനെ ചിമ്മണം, ഹറാമിലേക്ക് നോക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തിനായി റോട്ടിൽ ഇരിക്കുന്നത്, വഴിപക്കിലിരിക്കുന്നത്? ആകെ വാങ്ങി നോക്കാനല്ലേ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് വഴിക്ക് വഴിപക്കിലിരിക്കാതിരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴികൾക്ക് നൽകേണ്ട ഹക്കിനെ കൊടുക്കണം. അവര് ചോദിച്ചു, എന്താണ് ഈ ഹക്ക്? കണ്ണുകളെ ചിമ്മണം എന്ന് പറഞ്ഞാൽ, കാണാൻ പാടില്ലാത്ത ആരെങ്കിലും ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല, കണ്ണിനെ ചിമ്മണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖഫുൽ അദാ, അതുപോലെ ആ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ നീക്കണം. നിങ്ങൾ റോട്ടിൽ റോട്ടിന്റെ വക്കിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ വാഹനം ഓടിച്ചു പോകാന്, അല്ലെങ്കിൽ ആളുകൾക്ക് നടന്നു പോകാന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ റോട്ടിൽ കല്ലുണ്ട് അല്ലെങ്കിൽ മുള്ളുണ്ട്, നിങ്ങൾ എന്താക്കണം? അത് നീക്കി കൊടുക്കണം. വണ്ടി ഓടിച്ചു പോകാനും നടന്നു പോകാനും പറ്റുന്ന വിധം ആ വഴിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കണം. അത് ഇരിക്കുന്നവർക്കുള്ള ബാധ്യതയാണ്. പിന്നെ നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അതിലൂടെ പല ആളുകളും പോകും, അവർ നിങ്ങളോട് സലാം പറഞ്ഞാൽ സലാം മടക്കണം, അത് നിർബന്ധമാണ്. സലാം പറഞ്ഞാൽ സലാം മടക്കണം. അതുപോലെ നന്മ കൊണ്ട് കൽപ്പിക്കണം, ചീത്ത കണ്ടാൽ നിരോധിക്കണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആരെ നന്മ ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരോട് ചെയ്യാൻ വേണ്ടി പറയണം. അല്ല, ആരെങ്കിലും വേണ്ടാത്തരം ചെയ്യുകയാണെങ്കിൽ റോട്ടിന്റെ വക്കിലിരിക്കുന്നവരെ റോട്ടിനോടുള്ള മര്യാദയാണ്, തിന്മകൾ നിങ്ങൾ നിരോധിക്കണം, ചെയ്യാൻ പാടില്ലെന്ന് പറയേണ്ട ബാധ്യത അത് റോഡ് വക്കിൽ ഇരുന്നു കൊണ്ട് കാണുന്നവർക്കുള്ള ഹഖാണ്, ബാധ്യതയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യൻറു ഇലാ മഹാസിൽ ഇംറാത്തിൻ അവ്വല മറ, ഒരു സഹോദരൻ
ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കി പോകുന്നു അല്ലെങ്കിൽ കണ്ടു പോകുന്നു, നടന്നിങ്ങനെ പോവാണ്. അപ്പൊ അന്യപെണ്ണി എതിരെ വന്നു, കണ്ടു നോക്കിപ്പോയി, അവരുടെ സൗന്ദര്യം കണ്ടു. പിന്നെ ആ നോട്ടം തുടർത്തിയില്ല, കണ്ണിനെ ചിമ്മിയാൽ, കണ്ണിനെ നിയന്ത്രിച്ചാൽ ഇല്ല ഹറാമിലേക്ക് നോക്കാതെ ആ കണ്ണിനെ നിയന്ത്രിച്ച സഹോദരന് അല്ലാഹു തആല ആരാധന ചെയ്യുമ്പോൾ വല്ലാത്തൊരു മാധുര്യം കൊടുക്കുമെന്ന് നബിയുല്ല ഇബാദത്തിലെത്തുമ്പോൾ അവർക്ക് വല്ലാത്ത രസം കിട്ടും. നേരെ മറിച്ച് ഹറാമിലേക്ക് നോക്കി നടക്കുന്ന ആളുകള്, അങ്ങാടി തന്റെ നാണകള്, ഒരൊറ്റ പണിനെ ഒഴിവാക്കൂല, പെണ്ണാണെങ്കിൽ ഒരൊറ്റ ആണിനെ ഒഴിവാക്കൂല, എല്ലാ സീനുകളും കാണും. അവർക്ക് ഇബാദത്തിന്റെ ഹലാവത്ത് കിട്ടില്ല, മാധുര്യം കിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് കണ്ണുകളെ നിയന്ത്രിക്കുമ്പോഴാണ് ഏതിനും ഒരു രസം ഹലാവത്ത് കൂടുക. ഹറാമിലേക്ക് നോക്കാതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല മഹാനായ സിദ്ധന റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം തഫ്സീർ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരാൾ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് അയാൾ അടുത്തുകൂടെ ഒരു പെണ്ണ് നടന്നു പോയി. ആ സമയത്ത് അയാൾ അവളിലേക്ക് നോക്കി, നോക്കി എന്ന് മാത്രമല്ല പോകുമ്പോൾ അങ്ങ് നോക്കിക്കൊണ്ടേയിരുന്നു, അവിടെ നിന്ന് പോയി മറയുന്നത് വരെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നോക്കിയ സഹോദരൻ അദ്ദേഹത്തിന് രണ്ട് കണ്ണുകൾക്കുള്ള കാഴ്ചയും അല്ലാഹു എടുത്തു കളഞ്ഞു വന്ന് മുഹമ്മദ് അല്ലാഹു കണ്ണെന്ന നിയമം തന്നിട്ട് ഹറാമിലേക്ക് നോക്കി, അതും നിസ്കാരത്തിൽ അല്ലാഹു ആ സഹോദരന്റെ കണ്ണിന്റെ കാഴ്ചയെ പോക്കി എന്ന് പരിശുദ്ധ റസൂൽ. നിങ്ങളുടെ കണ്ണിന്റെ വചന അറിവും മനസ്സ് കൊളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹു അറിയാം. നിങ്ങളുടെ കണ്ണിന്റെ വചനാനോട്ടം അവരൊരു പക്ഷെ അറിയുന്നുണ്ടാകില്ല, അവർ നോക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്തപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നവരായിരിക്കും. ആ നോട്ടം റബ്ബ് അറിയുന്നുണ്ട്. നെഞ്ചി ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹുക്കറിയാം. ഈ കാര്യം എന്താണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അതായത് നെഞ്ചി ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെണ്ണുമായി നീ ഒറ്റക്കായാൽ നിനക്ക് അവളുമായി ഒറ്റക്കിടെ ചാൻസ് കിട്ടുകയാണ്. അങ്ങനെ ചാൻസ് കിട്ടിയാൽ നീ അവളെ സിനാ ചെയ്യുമോ ഇല്ലയോ എന്ന് റബ്ബിനറിയാം. അതുപോലെ അറിയുന്നവരാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ തെറ്റിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാകണം. നാം തെറ്റിനെ വെറുക്കണം. സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തവരല്ല, മറിച്ച് കുറ്റങ്ങളെ വേണ്ടാന്തരങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാകണം നാം. അല്ലാഹുമേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. യഹ്യാ നബി പറഞ്ഞു, എന്താണ് സിലയുടെ ആരംഭം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അന്നദുറു വശറുവ, നോട്ടവും വികാരവുമാണ് സിലയുടെ ആരംഭം. കാണുക, അതോടുകൂടി വികാരമുണ്ടാകും, അതാണ് സിലയുടെ ആരംഭമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ചെവിയുടെ വ്യഭിചാരത്തിൽപ്പെട്ടതാണ് ചെവിയുടെ സിലയാണ് പെണ്ണിന്റെ ശരീര വർണ്ണനങ്ങളും അശ്ലീലങ്ങളും കേൾക്കുക, രണ്ടാമത്തെ കേൾക്കുക. അതുപോലെ പെണ്ണിന്റെ ശരീര വർണ്ണനങ്ങൾ കേട്ടുകൊടുക്കുക, വികാരത്തോടെ പെണ്ണിന്റെ ശബ്ദം കേൾക്കുക, അതും ചെവിയുടെ വ്യഭിചാരമാണ്. എന്നാൽ ഇന്ന് ഫോൺ സെക്സ് ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുന്നു. ഫോൺ സെക്സ് ആധുനിക ലോകത്തിൽ പുതിയ സെക്സിന്റെ രീതിയാണ് ഫോൺ സെക്സ് എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിച്ച് അതിൽ രതി കണ്ടെത്തുന്നവർ, അതിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ. ഫോൺ സെക്സ് വ്യാപകമാണ്, ഇന്ന് ലോകത്ത് വലിയ ബിസിനസ് കൂടിയാണ്. ലോകത്ത് ഒരുപാട് ബിസിനസ് മേഖല നിലനിൽക്കുന്നത് ഈ ഫോൺ സെക്സിലൂടെയാണ്. പെണ്ണിനെ രംഗത്തിറക്കിയിട്ടാണ് ബിസിനസ്സുകൾ പലരും നിലനിർത്തുന്നത്. ഏത് സമുദായമാണ് നാം നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല, നിങ്ങൾ തഖ്വയുള്ളവരാകണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ താണു സംസാരിക്കല്ലേ, കുണുങ്ങി സംസാരിക്കല്ലേ. എന്തേ അങ്ങനെ സംസാരിക്കുമ്പോൾ രോഗമുള്ളവന്റെ കൽവിൽ വികാരം ഉടലെടുക്കും, അവന്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ജനിക്കും.
നല്ല വാക്കേ പറയാൻ പാടുള്ളൂ, അനാവശ്യം പറയല്ലേ, നല്ലത് പറയണം. മാത്രമല്ല അതും നിന്റെ കുയിൽ കൂച്ചിലല്ല, അല്പം ശബ്ദം പഠിപ്പിച്ചുകൊണ്ട് പറയണമെന്ന് പരിശുദ്ധ റസൂലിന്റെ ഭാര്യമാരോട് പോലും ഈ കൽപ്പന ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ സമൂഹത്തിലെ പെണ്ണുങ്ങളോട് എന്തായിരിക്കും ആ കൽപ്പനയുടെ ശക്തി? അങ്ങനെയുള്ള സമുദായമാണ് ഫോൺ സെക്സ് ഇന്ന് ആഗോള ബിസിനസ്സായിട്ട് മാറിയിരിക്കുക. ഇത്തരം സംസാരം കേൾവിയുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ നിരോധിച്ചിരിക്കുന്ന വിഷയമാണ് എന്നല്ല ഹദീസിലുണ്ട്. നിങ്ങൾ മൂന്ന് പേരാണ്, അങ്ങനെ മൂന്നാളുകൾ കൂടി നിൽക്കുമ്പോൾ രണ്ടാൾ സംസാരിക്കാൻ പാടില്ല. ഒരാളെ മാറ്റി നിർത്തിയിട്ട് രണ്ടാൾ സംസാരിക്കരുത്. ദൂരൻ ആഹർ, മൂന്നാമത്തെ ആളെ കേൾപ്പിക്കാതെ സ്വകാര്യം പറയരുത്. നിങ്ങൾ ജനങ്ങളോട് കൂടിക്കലരും വരെ. വേറെ കുറെ ആളുകളുണ്ട്, അങ്ങനെ കുറെ ആളുകളിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് രണ്ടാൾ സംസാരിച്ച കുഴപ്പമില്ല. മൂന്നാളുകൾ ഉണ്ടായിരിക്കുമ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ രണ്ടാൾ സ്വകാര്യം പറഞ്ഞാൽ അത് പാടില്ല. എന്തുകൊണ്ട് മൂന്നാമത് വേഷമാകും? ഇത് എന്നെ കുറിച്ചാണോ പറഞ്ഞത്? എന്തായിരുന്നു അവൻ പറഞ്ഞു കാണുക. മാത്രമല്ല ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് ചേർന്നിരുന്ന് മറ്റൊരു പെണ്ണിനോട് ശരീരം തൊലികൾ തമ്മിൽ ചേർന്നിരിക്കുന്ന രീതിയിലും ഇരിക്കാൻ പാടില്ല. തൊലികൾ തമ്മിലും ചേർന്നിരിക്കാൻ പാടില്ല. മാത്രമല്ല ഇങ്ങനെ ഇവള് സ്വന്തം ഭാര്യ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഭർത്താവിനോട് വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കുക, അവൾക്ക് എന്താണല്ലേ അവളുടെ സൗന്ദര്യം, അവളുടെ ആ ശരീരത്തിന്റെ ഒരു സോഫ്റ്റ്നെസ് ഭയങ്കരമാണ്. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആരോടെ പറഞ്ഞു കൊടുക്കുന്നത്? സ്വന്തമോട്, സ്വന്തം ഭർത്താവിനോട് പറയാൻ പാടില്ല. കാരണം ഭർത്താവിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരെ ജനിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ള ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞിട്ട് ആ പെണ്ണിനെങ്ങനെ അന്യ പെണ്ണിനെങ്ങനെ കാണുമ്പോൾ സ്വന്തം ഭർത്താവിന് ഒരു പെണ്ണ് വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കാൻ പോലും പാടില്ല. അതുപോലും ആ ഭർത്താവിൽ മോശം ചിന്തകൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ കയ്യിന്റെ വ്യഭിചാരമാണ്, കയ്യിന്റെ സിറയാണ് മുഅ്മിനുകളെ. നമ്മൾ ഡയൽ ചെയ്യുക, ഫോൺ ഡയൽ ചെയ്യാം, മറ്റൊരാളെ വിളിക്കാൻ അന്യ ആളിനെ വിളിക്കാൻ വേണ്ടി പെണ്ണ് ഡയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് അമർത്തുക, അല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുക, അവരുമായി മെസ്സേജ് അയക്കുക. പാടില്ലാത്ത ദൃശ്യമാണ് അത്, കയ്യിന്റെ വ്യഭിചാരമാണ്. ഒരു സ്ഥലത്തേക്ക് ഒരു സഹോദരൻ തന്റെ കയ്യിനെ വെച്ചാൽ, കൈ ഉപയോഗിച്ചാൽ, ഖിയാമത്ത് നാളിൽ പടച്ചവൻ അവന്റെ കയ്യിനെ കടുത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് യോമുൽ ഖിയാമയിൽ കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി ഹറാമ ചെയ്ത കയ്യിനെ കടുത്തിലേക്ക് പിടിച്ച് വലിച്ചു കെട്ടിയിട്ട് പടച്ചു കൊണ്ടുവരും. ഇനി അവർ ചുംബിച്ചാൽ, അന്യപെണ്ണിനെ ചുംബിച്ചാൽ, അവന്റെ ചുണ്ടകളെ പടച്ചവൻ നരകത്തിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുമെന്ന് കത്രിക കൊണ്ട് മുറിക്കുമെന്ന് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അനുവദിക്കപ്പെട്ട വഴിയല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, നാല് വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കോപത്തിലാണ്, നേരം വെളുക്കുമ്പോഴും വൈകും നേരമാകുമ്പോഴും അവർക്ക് പടച്ചവനോ അവരോട് പടച്ചവനോ വെറുപ്പ് തന്നെ. ചോദിച്ചു സഹാബത്ത് ആരാണ് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ആണുങ്ങളിൽ നിന്ന് പെണ്ണിന്റെ കോലം കെട്ടുന്നവരും പെണ്ണുങ്ങളിൽ നിന്ന് ആണിന്റെ കോലം കെട്ടുന്നവരുമാണ്. ആണിന്റെ പെണ്ണിന്റെ കോലം കെട്ടുന്ന പെണ്ണുങ്ങള്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങള്, ഇവർ നരകത്തിലാണ്, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കുണ്ടാകും, കോപത്തിലാണ് എന്ന് അഭിനയങ്ങൾക്ക് വേണ്ടി പോലും ആണെങ്കിലും അങ്ങനെ കോലം കെട്ടാൻ പാടില്ല. അതുപോലെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി മൃഗത്തെ ശമിപ്പിക്കുന്നവനും, മനുഷ്യനല്ല മൃഗത്തെ ശമിപ്പിക്കുന്നവനും നരകത്തിലാണ്, അള്ളാഹുവിന്റെ കോപത്തിലാണ്. അതുപോലെ ആണുങ്ങൾ ആണുങ്ങളെ സമീപിച്ചാലും അവർ അള്ളാഹുവിന്റെ കോപത്തിലാണ്. ഹോമോസെക്ഷ്വാലിറ്റി ഇന്ന് വ്യാപകമാണ്, സ്വപർഗരതി പാടില്ലാത്തതാണ്, അള്ളാഹുവിന്റെ ദേഷ്യമാണ്, എന്നായത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്.
ആരെങ്കിലും ദൈവാനശമനത്തിന് വേണ്ടി ഒരു മൃഗത്തെ സമീപിച്ചാൽ നിങ്ങൾ അവരെ കൊല്ലണേ, അവന്റെ കൂടെ അവരുടെയും കൊല്ലണേ. അവന്റെ കൂടെ മൃഗത്തെയും കൊല്ലണം, അവൻ പ്രാപിച്ചിരിക്കുന്ന മൃഗത്തെ കൊല്ലണമെന്ന് ഇമാം മഹൂദാബുദ് റഹിമഹുള്ളാ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി ഇസ്തിംന എന്ന് പറഞ്ഞാൽ സ്വന്തം അവയവങ്ങളെ കൊണ്ട് വികാരം ശമിപ്പിക്കുന്ന രീതി ഹസ്തഭോഗം. ഹസ്തഭോഗം മുഷ്ടിവൈദ്യമല്ല എന്ന് പറയുന്നത് ആണില്ലാ സംഗതിയാണ്, ഹറാമാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, വരുമ്പോൾ സ്വന്തം കൈകളെ കൊണ്ട് വികാരശമനത്തിന്റെ വഴിനേടി ആളുകളെ റബ്ബിന്റെ അനാവിലാക്കി സമ്മേളിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇസ്തിംന പോലുള്ള ഹസ്തഭോഗം പോലും കൈ കൊണ്ടുള്ള സുഖമടിക്കൽ പോലും പാടില്ല, ഹറാമാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച രീതിയിലല്ലാതെ, റബ്ബ് തആല അനുവദിച്ച രീതിയിലല്ലാതെ മറ്റൊരു രീതിയിലുള്ള മനുഷ്യന്റെ വൈകാരികമായ ശമനത്തിന് വേണ്ടിയുള്ള വഴി തേടൽ അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വഴി പാടില്ലാത്തതാണ്, കുറ്റകരമാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത പല വിഷയങ്ങളും അല്ലെങ്കിൽ അബദ്ധവശാൽ പല തെറ്റുദാഹരണങ്ങളും നമ്മുടെ നിലകൊള്ളുമ്പോൾ ഇസ്ലാം ഇതിനെയെല്ലാം വളരെ ഗൗരവമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇരുലോകത്തും വിജയിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബേ, നിന്റെ നിയമമായി നീ പഠിപ്പിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും പാലിച്ച് ജീവിതം വിശുദ്ധമാക്കുന്ന ആളുകളിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, അവസാനത്തെ ദിനരാത്രങ്ങളാണ്, നമ്മൾ വളരെ കരുതലോടെ കൂടെ നമ്മൾ ചെലവഴിക്കണം. നമ്മൾ പരമാവധി നന്മകൾ ചെയ്ത് സദഖ ചെയ്തൊക്കെ പരമാവധി നമ്മൾ ഈ വിശുദ്ധ റമദാന ശരീഫിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റബ്ബ് തആല ഈമാനികമായ ബോധം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ ഇമാം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സഹായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാലി ഉസ്താദ് സഹായിക്കുന്നതാണ് ആളെ പറയുന്നില്ല, നമുക്കൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തിനും. നമ്മുടെ വക അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, നമ്മെ സഹായിക്കുന്നവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം, നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവർ തിരിച്ചു സ്നേഹം കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് പുറത്ത് നമ്മുടെ കമ്പറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്, നല്ലൊരു സഹായം. എല്ലായിടത്തും നിങ്ങൾ ആരും വിചാരിക്കേണ്ട, എപ്പൊ നോക്കിയാലും പിരിമാണല്ലോ, എപ്പൊ നോക്കിയാലും കൊടുക്കാനെന്നല്ലേ പറയുന്നത്. ഉണ്ടെങ്കിൽ ഉള്ളത് പോലെ കൊടുക്കുക, ആരും നിർബന്ധിച്ചു കൊടുക്കണ്ട. പക്ഷെ പലയിടത്തും കൊടുത്തു വെച്ചോളൂ, ആരുടെ അല്ലെങ്കിൽ എവിടെ നിക്ഷേപിക്കുന്ന നിക്ഷേപമാണ് നാളെ ഫലപ്പെടുക, കൂടുതൽ ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാ നിക്ഷേപത്തിനും ഒരേ ഫലമായിരിക്കില്ല, പല നിക്ഷേപത്തിനും പല രീതികളുടെ പ്രതിഫലമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. റബ്ബ് തആല ബോധം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحم الراحمين يا رزاق الادنى يا رب നിങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും നീ സ്വീകരിക്കണേ അല്ലാ, നിങ്ങളെ ഈ മദ്രസ കബൂലാക്കണേ അല്ലാ, ഈ മദ്രസയിലേക്ക് വരാനും എത്താനും ഇതുപോലെ ഈ സദസ് നടക്കാനും ഒക്കെ സഹകരിച്ച് സഹായിച്ച മുഴുവൻ ആളുകൾക്കും മുഴുവൻ സ്ഥാപനങ്ങൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. വളച്ചവനെ പരാജയം ഉണ്ടാക്കല്ല അല്ലാ, നഷ്ടകഷ്ടങ്ങൾ വരുത്തല്ല അല്ലാ, ഞങ്ങൾക്കുള്ള ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. വളച്ചവനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഇനി പറഞ്ഞവരല്ലെങ്കിലും ഞങ്ങൾ ദുആ ചെയ്യാൻ കടമപ്പെട്ടൊട്ടനവധി ആളുകളുണ്ട്. റബ്ബേ, അവർക്കും ഞങ്ങൾക്കുമുള്ള ഹലാല ഇബ്റാദുകൾ നീ ഹാസനാക്കണേ അല്ലാ. റബ്ബേ, വിഷമങ്ങൾ ഒരുപാടുണ്ട്, ആരോട് പറയാനാണ് റബ്ബേ, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്റെ തീരുമാനമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. നാട്ടുകാർ ഉടൻ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചാലും നിന്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിലല്ലേ നടക്കൂ റബ്ബേ. എന്ത് വിഷമങ്ങൾ വരാറുണ്ടെങ്കിലും നാട്ടുകാരുടെ വിഷമിപ്പിക്കാൻ പ്രയാസപ്പെടുത്താൻ തീരുമാനിച്ചാലും നിന്റെ തീരുമാനം ഉണ്ടെങ്കിലല്ലേ ആ വിഷമം ഞങ്ങൾക്ക് വരികയുള്ളൂ റബ്ബേ. ഞങ്ങൾക്ക് നീ ഖൈർ വരുത്തണേ അല്ലാ, ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ, ദുആകളെ സ്വീകരിക്കണേ അല്ലാ, മനസ്സ് നന്നാക്കണേ അല്ലാ, ഖൽബിൽ ഈമാൻ നിറക്കണേ അല്ലാ, നിന്നെ ഓർക്കുന്നവരാക്കണേ അല്ലാ, നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുകൾ എത്താ റബ്ബേ. ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഏറെ കരഞ്ഞവരും കണ്ണീരൊലിപ്പിച്ചവരുമാണ്. അല്ലാ, നിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിന്നോട് ധിക്കാരം ചെയ്ത് നീ തന്ന അവയവങ്ങളും നീ തന്ന സമയവും നീ തന്ന സമ്പത്തും നീ തന്ന എല്ലാമെല്ലാം നിനക്കെതിരെ ചിലവഴിച്ചോൾ ധിക്കാരം കാണിച്ച മഹാപാപികളാണ് ഞങ്ങൾ, ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ.
വിജയിക്കുന്നവരാക്കി നീ മാത്രമേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാൻ കടന്നു പോവുകയാണ്. അവസാനത്തെ പത്തിരുന്നിരാത്രങ്ങൾ കഴിഞ്ഞു പോയി. ഈ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരക്കണി അല്ലാ. പടച്ചവരെ പ്രതികൂലമായി കേടായി സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കില്ല അല്ലാ. പടച്ചവരെ റബ്ബേ, ഞങ്ങളുടെ ഹബീബായ ഞങ്ങളുടെ ഇഷ്ടക്കണിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന പുണ്യമായ റൗള മരിക്കും മുമ്പ് പല പ്രാവശ്യം കാണാൻ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധ ഹജ്ജിന് ഉംറക്കുള്ള ഭാഗ്യം താ അല്ലാ. രോഗികളായ പലരും ദുആ ചെയ്യാൻ പറഞ്ഞു, നീ ശിവ കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മാരകമായ രോഗം ഉണ്ടാക്കാൻ എന്റെ തവായിൽ തീരുമാനമുണ്ടെങ്കിൽ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, നീയല്ലോ ഷാഫി, നീയല്ലോ കാഫി, നീയല്ലോ മാഫി, ആലോ ആ തീരുമാനം റദ്ദാക്കണേ റബ്ബേ, ആ തീരുമാനം ഒഴിവാക്കണേ റബ്ബേ. മാരകമായ രോഗം പിടിപെട്ട് കിടന്നു പോയി റബ്ബേ, വേണ്ടപ്പെട്ടവർക്ക് ഭാരമാകുന്ന അല്ല സ്വന്തം തന്നെ ഭാരമാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, മരണം ശരിയാകുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തങ്ങൾ പോലും ഹാദറാകുന്ന ചില മയ്യത്തുകളുണ്ട്, നല്ല മയ്യത്തുകളുണ്ട്, അത്തരം മയ്യത്തുകളാക്കി നിങ്ങളെ മാറ്റണേ റഹ്മാനെ. അടച്ചവനെ, അമലുകളൊന്നുമില്ല. ഈ റമദാനെ വന്നിട്ട് പോലും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് വീട് പറഞ്ഞു, കേൾക്കാൻ വന്നു, രാത്രി അയാത്താക്കി കുറച്ച് നിസ്കരിച്ചു, അതും ഭക്തിയില്ലാതെ, ഇങ്ങനെയല്ലാതെ വളരെ വളരെ ഒരുപാട് കുറവുകളുള്ള അമലുകളല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാലും ഖബൂൽ ചെയ്ത് വിജയം നൽകണേ അല്ലാ, എന്റെ റഹ്മത്ത് കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾ എന്ത് കാര്യം പറയുമ്പോഴും ആത്മാർത്ഥമായി സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളാണ്. നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. اللهم اجعلنا من خيار أمة نبيك مصطفى محمد. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. بفضلي صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم